अकाल श्रीमुखे ോതഞ്ച കസ്ലുവാഭവതാശ്ച പ്രോതാശ്ചേതി വായുഗർഗീതി കസ്ലു വായുരോധശ്ച പ്രോതശ്ചേതി അന്തരിക്ഷലോകേഷു ഗർഗീതി കസ്ലു അന്തരിക്ഷലോകാവോതാശ്ച പ്രോതാശ്ചേതി ഗന്ധർവലോകേഷു ഗർഗീതി कस्मिन् खलु गन्धर्वलोका ओदाश्च प्रोदाश्चेति आदित्यलोकेषु गर्गीति कस्मिन् खलु आदित्यलोका ओदाश्च प्रोदाश्चेति चन्द्रलोकेषु गर्गीति कस्मिन् खलु चन्द्रलोका ओदाश्च प्रोदाश्चेति नक्षत्रलोकेषु गर्गीति कस्मिन् खलु नक्षत्रलोक ओदाश्च प्रोदाश्चेति देवलोकेषु गर्गीति कस्मिन् खलु देवलोक ओदाश्च प्रोदाश्चेति इन्द्रलोकेषु गर्गीति कस्मिन् खलु इन्द्रलोक ओदाश्च प्रोदाश्चेति प्रजापतिलोकेषु गर्गीति कस्मिन् खलु प्रजापतिलोक ओदाश्च प्रोदाश्चेति ब्रह्मलोकेषु गर्गीति कस्मिन् खलु ब्रह्मलोक ओदाश्च प्रोदाश्चेति सहोवाच गर्गी मा अधिप्राक्षेः मा ते मूर्धा व्यपत्तद् अनधिप्रश्नियां वै देवदाम अधिपृच्छसि गर्गी मा अधिप्राक्षीरिति तदोह गर्गी वाचकिनं विपररामः यस्साक्षात् अपरोक्षात् ब्रह्म या मा सर्वान्तर इत्युक्ते सर्वे सर्वान्तरस्य स्वरूपाधिगमाय सकल्य ब्राह्मणात् ग्रन्थ आरभ्यते। മുമ്പ് പറഞ്ഞു സാക്ഷാത് അപരോക്ഷാത് ബ്രഹ്മ സർവാന്തര എന്ന് പറഞ്ഞു അതിന്റെ സ്വരൂപത്തെ വ്യക്തമാക്കാൻ വേണ്ടിയിട്ടാണ്
മുമ്പുള്ള ഭാഗം ചർച്ച ചെയ്തത് പൃഥ്വിയാദിനി ഹി ആകാശന്താനി ഭൂതാനി അന്തർബഹിർഭാവേന വസ്തുതാനി തേഷാം ഇത് ബാഹ്യം ബാഹ്യം അധിഗമ്യ അധിഗമ്യ നിരാകുർവൻ ദൃഷ്ടു സാക്ഷാ സർവാന്തര ഗുണാത്മാ സർവ സംസാരധർമ്മ വിനിർമുക്തോ ദർശയതി ഇത്യാരഭ്യ. ഇവിടെ മുതലുള്ള ഭാഗം എന്തിനു വേണ്ടിയിട്ടാണെന്ന് പറയുന്നത്? പൃഥ്വിയാദി തുടങ്ങി ആകാശാന്തം വരെയുള്ള ഭൂതങ്ങൾ അന്തർബഹിർഭാവേന സൂക്ഷ്മവും സ്ഥൂലവുമായി പ്രപഞ്ചം അനുഭവപ്പെടുന്നു. അത് പൃഥ്വി തുടങ്ങി ആകാശം വരെയുള്ള പൃഥ്വി സ്ഥൂലമായിരിക്കുന്നു, സൂക്ഷ്മമായി എല്ലാം അനുഭവവിഷയമായിരിക്കുന്നു. അതിൽ തേഷമേ ബാഹ്യം ബാഹ്യം അധിഗമ്യ, അതിൽ സ്ഥൂലം സ്ഥൂലമായിരിക്കുന്നത് എന്താണെന്ന് മനസ്സിലാക്കി അതിനെ നിരാകുറുവൻ അതിനെ നിഷേധിച്ചുകൊണ്ട് ദുഷ്ടു സാക്ഷാ സർവാന്തരോ അഗുണ ആത്മാ, ആ ദുഷ്ടാവിന്റെ സ്വരൂപമായിരിക്കുന്ന ആത്മാവിനെ, ദുഷ്ടാവ് തന്നെ ആയിരിക്കുന്ന ആത്മാവിനെ സർവസംസാരധർമ്മ വിനിർമുക്തോ ദർശയിതവ്യ. സർവസംസാര വിനിർമുക്തമായിരിക്കുന്ന ആത്മാവിനെ ഇവിടെ വെളിപ്പെടുത്തണം. അതിനു വേണ്ടിയിട്ടാണ് ഇവിടെ മുതലുള്ള ഭാഗം പറയുന്ന. ഇവിടെ ഈ സ്വസ്വരൂപത്തെ കുറിച്ച് വെളിപ്പെടുത്തുമ്പോൾ തന്റെ മുമ്പിലുള്ള പ്രപഞ്ചം അതിന് സമാനം പറയണമല്ലോ. അപ്പോൾ ഈ പ്രപഞ്ച അനുഭവവും അത് സ്ഥൂലമായി അനുഭവപ്പെടുന്ന ഈ പ്രപഞ്ച അനുഭവവും സൂക്ഷ്മമായി ചിന്തിച്ചു കഴിഞ്ഞാൽ തന്നെ തന്നെ എത്തിച്ചേരും, ദ്രഷ്ടാവിന്റെ സ്വരൂപത്തിൽ തന്നെ അന്വേഷണം എത്തിച്ചേരും. അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇതെന്നത്. ഗാർഗി നാമതോ വാചക്കിനവി വാചക്കിനോഹോ ദുഹിത വപ്രച്ച. ഗാർഗി ഗർഗൻ എന്ന് പറയുന്ന ഋഷിയുടെ മകളായതുകൊണ്ടാണ് ഗാർഗി എന്ന് പറയുന്നത്. വാചക്കിനവി ഗാർഗി പലരുമുണ്ട്, അതുകൊണ്ട് ഇവിടെ പ്രത്യേകം എടുത്തു പറയുന്നു വശക്കനു എന്ന് പറയുന്ന ഋഷിയുടെ ദുഹിത പുത്രിയാണ്, ഗർഗന്റെ ഗോത്രത്തിൽ പെടുന്നവളാണ്, വശക്കനുവിന്റെ മകളാണ്. ഗർഗന്റെ ഗോത്രത്തിൽ പെടുന്ന എല്ലാവരെയും ഗാർഗി എന്നാ പറയുന്നു. ചോദിച്ചു യാജ്ഞവൽക്കനോട്, അത് ഹേനും ഗാർഗി വാചക്കിനു യാജ്ഞവൽക്കോവാച യതിദം സർവം അപ്സു ഓതഞ്ച പ്രോതഞ്ച കസ്മിന്നു ഖലു ആപഹ ഓദാസ്യ പ്രോദാസ്. ഇതെല്ലാം ഇതെന്ന് പറയുന്നത് ഈ കാണുന്ന പൃഥ്വി അപ്സു ഓതഞ്ച പ്രോതഞ്ച ജലത്തിൽ ഓതപ്രോതമായിരിക്കുന്നു. യതിദം സർവം പാർത്ഥിവം ധാതു ജാതം, ഈ പാർത്ഥിവമായ വസ്തുക്കളെല്ലാം അപ്സു ഉദകേ ഓതഞ്ച പ്രോതഞ്ച ജലത്തിൽ ഓതപ്രോതമായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താണ്? ദീർഘ പടത്തന്തുവത് പ്രോതം തിരിക് തന്തുവത് വിപരീതം, മുണ്ട് നെയ്യുമ്പോൾ അതിന് നീണ്ട നൂലുകളുമുണ്ട്, കുറുകയിടുന്ന നൂലുകളുമുണ്ട്, നെടുകയിടുന്ന നൂലുകളുമുണ്ട്, കുറുകയിടുന്ന നൂലുകളുമുണ്ട്. ദീർഘ തന്തു അതിന് പ്രോതം എന്ന് പറയുന്നു, ഓതം എന്ന് പറയുന്നു. പ്രോതം ച ഓതം ച ദീർഘ പടതന്തുവത് പ്രോതം. അപ്പോ ആ മുണ്ടിലെ നെടുകയിടൻ ഓടുംപാവ് എന്ന് പറയും മലയാളത്തിൽ, അതിന് പ്രോതം. പിന്നെ കുറുകയിടും, അങ്ങനെ അതിന് പറയുന്നു ഓതം എന്ന് പറയുന്നു. അതുപോലെ എന്നുവെച്ചാൽ അതാണ് മുണ്ട്. ആ രണ്ട് തരത്തിലുള്ള തന്തുക്കളെയും മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ മുണ്ടില്ല. നീളെ കുറുകെ രണ്ട് തന്തു വരുമ്പോഴാണ് അതൊരു പടമായി മാറുന്നത്, വസ്ത്രമായി മാറുന്നത്. അതുപോലെ നിന്ന് ഓതപ്രോതം എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പം അതിനകത്ത് നിന്ന് വേർപിരിക്കാൻ കഴിയും. തന്തുവിൽ നിന്ന് വേർപിരിച്ച് പടത്തിനെടുക്കാൻ കഴിയും, കാരണം തന്തു സ്വരൂപമാണ് പടം. അതുപോലെ അദ്ധി സർവതോ അന്തർഭൂതാഭി വ്യാപ്തം, അതുപോലെ ഈ കാണുന്ന പൃഥ്വിയെല്ലാം ജലത്താൽ വ്യാപ്തമായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താണ്? അന്യത സക്തമുഷ്ടിവത് വിശീരിയത. ഈ മണ്ണിനെ ഇങ്ങനെ കൂട്ടി നിർത്തിയിരിക്കുന്നത് ജലമാണെന്നാണ്.
അല്ലെങ്കിൽ കയ്യിലെടുക്കുന്ന മാവിന്റെ പൊടി പോലെ. ജലം ഇതിനെ പരസ്പരം ബന്ധിപ്പിച്ചില്ലെങ്കിൽ ഒരു പിടി മാവെടുക്കും, പൊടി മാവ് സത്തു എന്ന് പറയുന്നത് ധാന്യപ്പൊടി, അത് വിതറിക്കഴിഞ്ഞാൽ അത് പറന്നു പോകും, അതിന് പരസ്പര ബന്ധമില്ല, ഒന്നിനോടൊന്നും തൊടാതെയായിരിക്കും. തറയിലിട്ട് കഴിഞ്ഞാൽ അത് ചിതറി പലതാവും. പൃഥ്വി ഇങ്ങനെ കട്ടിയായിട്ടിരിക്കുന്നു, അപ്പോൾ അതിന് പിന്നിൽ ജലം പ്രവർത്തിക്കുന്നു എന്നാണ് അതിനെ ചേർത്ത് തീർക്കാൻ. കാരണം അതങ്ങനെ പറയാൻ കാരണം, മണ്ണ് പൊടിയായിരിക്കുന്ന മണ്ണിനെ ജലം കൊണ്ട് നനച്ചു കഴിഞ്ഞാൽ അത് കട്ടയായി വരുന്നു. അതുപോലെ ഈ പൃഥ്വിയുടെ ബന്ധനത്തിന്, പരസ്പര ബന്ധനത്തിന് ഉപകരിക്കുന്ന ഒന്നാണ് ജലം. ഇതം താവത് അനുമാനം ഉപന്യസിച്ചു, അനുമാനമായിട്ട് പറയുകയാണ്. ഏത് കാര്യം പരിച്ഛിന്ന സ്ഥൂലം കാരണേന അഭിനിച്ഛിന്നേന സൂക്ഷ്മേന വ്യാപ്തം. സ്ഥൂലമായി നമ്മൾ എന്ത് കാണുന്നുണ്ടോ അത് അപരിച്ഛിന്നമായ ഒരു സൂക്ഷ്മം കൊണ്ടത് വ്യാപ്തമായിരിക്കുന്നു ഭൗതികമായി തന്നെ. യഥാ പൃഥ്വി അഭ്യഹി തഥാ പൂർവപൂർവം ഉത്തരേണ ഉത്തരേണ വ്യാപന ഭവിതവ്യം ഇത്യേഷ ആശ്രമന്ത്രാത്മന പ്രശ്നം. ഇത് അവസാനം എത്തിച്ചേരുന്ന ആത്മാവിനാണ്. അതിനു മുമ്പുള്ള എല്ലാ വസ്തുക്കളെയും എടുത്തു കഴിഞ്ഞാൽ ഇതിങ്ങനെ അതിൻ്റെ സൂക്ഷ്മത്താൽ വ്യാപിച്ചിരിക്കുന്നു എന്നുള്ള ഒരു കാര്യം പറയുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ ഗാർഗി ചോദിക്കുകയാണ്. പൃഥ്വി സ്ഥൂലമായിരിക്കുന്ന ഈ പൃഥ്വി എങ്ങനെയാണോ അതിന് സൂക്ഷ്മമായിരിക്കുന്ന ജലത്താൽ ഓതപ്രോതമായിരിക്കുന്നത്, അതറിഞ്ഞുകൊണ്ടാണ് ചോദിക്കുന്നത്. ഈ ഒരു ഇവിടെ പറയുന്ന ഈ തത്വത്തെ ഗാർഗി മനസ്സിലാക്കിയിട്ടാണ് ചോദിക്കുന്നത് ആദ്യം. എതിതും സർവം അപ്സു ഓതഞ്ച പ്രോതഞ്ച എന്ന് പറയുമ്പോൾ സ്ഥൂലമായ ഈ പൃഥ്വി എങ്ങനെയാണോ ജലത്തിൽ ഓതപ്രോതമായിരിക്കുന്നത്, അല്ലെങ്കിൽ അതിൽ ജലം ഓതപ്രോതമായിരിക്കുന്നു, ആ തത്വത്തെ മനസ്സിലാക്കിയിട്ട് അടുത്തു ചോദിക്കുന്നു. കസ്മിന് ഖലു ആപഹ ഓതാശ്രോതാശ്ചേരി, അതാണ് അടുത്ത ചോദ്യം. സ്ഥൂലത്തിൽ സൂക്ഷ്മം അന്തർഭവിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ സൂക്ഷ്മത്തിൽ സ്ഥൂല സ്ഥിതി ചെയ്യുന്നു, ഇതാണ് പരമാർത്ഥവിനൊരു ദൃഷ്ടാന്തം പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ആ ജലം ഏതിലാണ് ഓതപ്രോതമായിരിക്കുന്നത്? വായു ഗാർഗീതി, ഉടനെ ഉത്തരം പറഞ്ഞു വായുവാണ് എന്ന് പറഞ്ഞു. വായു പ്രത്യക്ഷമായ കാര്യമാണ്, ശരിയത് മനസ്സിലാക്കാം. പൃഥ്വി ജലത്തിൽ സ്ഥിതി ചെയ്യുന്നു, സ്ഥൂലമായ പൃഥ്വി ജലത്തിലാണെങ്കിൽ അതുപോലെ സ്ഥൂലമായ വായു ഇവൽ വായു ജലത്തിൽ സ്ഥിതി ചെയ്യുന്നു എന്ന് പറയാം. കസ്മിൻ ഖലു വായു രോദശ പ്രോദശ്ച, ഇവിടെ മുതലുള്ള ചോദ്യങ്ങളാണ് നിങ്ങൾക്കാണ് ഉത്തരം പിടികിട്ടാത്തത്, അതുകൊണ്ടാണ് വീണ്ടും ചോദിക്കുന്നത്. അടുത്ത് ചോദിക്കുന്നത് ശരി, അങ്ങനെയാണെങ്കിൽ ഈ വായു ഏതിനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്? കസ്മിൻ ഖലു വായു രോദശ പ്രോദശ്ച, വായു ഏതിനെ ആശ്രയിച്ചിരിക്കുന്നു? അന്തരീക്ഷ ലോകേഷുകാർക്ക്, അന്തരീക്ഷ ലോകത്തിലാണ്. ശരി, അന്തരീക്ഷ ലോകം എന്ന് വെച്ചാലും മനസ്സിലാക്കി കാണുന്നതാണ്. കസ്മിൻ ഖലു അന്തരീക്ഷ ലോകാഹ ഓദാശ പ്രോദാശ, എന്നാൽ ഈ അന്തരീക്ഷ ലോകം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? അതിന്റെ സൂക്ഷ്മമായ കാരണം എന്താണ്? പറയുന്നു ഗന്ധർവലോകം എന്ന് പറഞ്ഞു. അത് പറഞ്ഞാലും മനസ്സിലാകത്തില്ല ഏതായി ഗന്ധർവലോകം, ഇങ്ങനെ കേട്ടിട്ടുള്ളതല്ലാതെ എന്താണെന്ന്. ഇവിടെ എങ്ങനെയാണോ ജലത്തെയും പൃഥ്വിയെയും വായുവിനെയും അന്തരീക്ഷത്തെയും മനസ്സിലാക്കും പോലെ ഇത് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് ചോദിക്കുന്നു, അങ്ങനെയാണെങ്കിൽ കസ്മിന്നു ഖലു ഗന്ധർവലോക ഓദാസ പ്രോദാസ, ഈ ഗന്ധർവലോകം എവിടെയാണ് സ്ഥിരിക്കുന്നത്? ആദിത്യലോകേഷ്, ഗന്ധർവലോകം തന്നെ മനസ്സിലായില്ലെങ്കിൽ പിന്നെ എങ്ങനെ ആദിത്യലോകം മനസ്സിലാകുന്നു? അപ്പോൾ ആദിത്യലോകത്തിലാണെന്ന് പറഞ്ഞാലും മനസ്സിലാകത്തില്ല. ഗാർഗീതി കസ്മിന്നു ഖലു ആദിത്യലോക ഓദാസ പ്രോദാസ, ശരി, എന്നാൽ ഈ ആദിത്യലോകം എവിടെയാണ് ഓതപ്രോതമായിരിക്കുന്നത്? ചന്ദ്രലോകേഷ് ഗർഗിരി, ചന്ദ്രലോകത്തിൽ
ഇതെന്താണ് സംഗതി നമുക്ക് മനസ്സിലാകുന്നുണ്ട്, പിന്നെ ഇങ്ങനെ അഗാർഹിക്ക് മനസ്സിലാകുന്നു. ആദിത്യ ലോകം ചന്ദ്രലോകത്തിലിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? ആർക്കെങ്കിലും മനസ്സിലാവും? മനസ്സിലാകത്തില്ല. അതുകൊണ്ട് ഗാർഗി വീണ്ടും ചോദിക്കുന്നു, കസ്മിന്നോ ഖലോ ചന്ദ്രലോക ഓദാസ പ്രോദാസ. ശരി, എന്നാൽ പിന്നെ ഈ ചന്ദ്രലോകം എവിടെയായിരിക്കുന്നത്? ആദ്യം ചന്ദ്രലോകം എന്താണെന്ന് മനസ്സിലാക്കും. അതിന് പറയുന്നു നക്ഷത്രലോകേഷു. എന്തെങ്കിലും മനസ്സിലായോ? നക്ഷത്രലോകത്തിൽ ചന്ദ്രലോകം ഇരിക്കുന്നു എന്ന് പറയുമ്പോൾ ചന്ദ്രലോകമൊന്നും നക്ഷത്രലോകമൊന്നും രണ്ട് ലോകമുണ്ട്. ചന്ദ്രലോകത്തെക്കാൾ സൂക്ഷ്മമാണ് നക്ഷത്രലോകം. അതെവിടെയാണ്, എങ്ങനെ ഇരിക്കുന്നു, ഇതിനൊന്നും സമാധാനമില്ല. കസ്മിൻ ഖലു നക്ഷത്രലോകം ഓദാസ പ്രോദാസ്. അങ്ങനെയാണെങ്കിൽ ആ നക്ഷത്രലോകം അതെവിടെയാണ് ഓതപ്രോതമായിരിക്കുന്നത്? ഗർഗേരി ദേവലോകേഷു. വീണ്ടും അതിനും കുഴപ്പമായി. ദേവലോകത്താണ്, അതെവിടെയാണ്? ഗർഗേരി കസ്മിൻ ഖലു ദേവലോക ഓദാസ പ്രോദാസ്. അടുത്ത് ചോദിക്കുന്നു, അടുത്ത് ചോദിക്കുന്നു, ഈ ദേവലോകം എവിടെയാണ് ഓതപ്രോതമായിരിക്കുന്നു? ഇന്ദ്രലോകേഷു, അത് ഇന്ദ്രലോകത്തിലാണ്. അപ്പൊ ദേവലോകം വേറെ, ഇന്ദ്രലോകം വേറെയാണ്. എന്താ മനസ്സിലാകുന്നത്? ആർക്കും മനസ്സിലാകത്തില്ല. പറയുന്ന ആളിനും മനസ്സിലായിട്ടില്ല, ചോദിക്കുന്ന ആളിനും മനസ്സിലാകുന്നില്ല. ഇന്ദ്രലോകേഷു ഗാർഗിരി കസ്മിന്നും ഖലു ഇന്ദ്രലോക ഓദാസ പ്രോദാസ. ചോദിക്കുന്ന പിന്നെ ഇന്ദ്രലോകം എവിടെയാണ് ഓതപ്രോതമായിരിക്കുന്നത്? പ്രജാപതി ലോകേഷു ഗാർഗി ഗാർഗി, അത് പ്രജാപതി ലോകത്തിലാണ്. എന്തായി പ്രജാപതി ലോകം? അത് മനസ്സിലാകുന്നുണ്ട്. കസ്മിന്നു ഖലു പ്രജാപതി ലോക ഓദാസ പ്രോദാസ എവിടെയാണ്? പറയുന്നത് ബ്രഹ്മലോകേഷു ഗാർഗി എന്നാണ്. അത് ബ്രഹ്മലോകത്തിലാണ്. നക്ഷത്രലോക ദേവലോകേഷു ഭാഷ്യകാരനോട് വ്യാഖ്യാനിക്കുന്നില്ല. പറയുന്നു ഗന്ധർവലോകേഷു ഗന്ധർവലോക, ആദിത്യലോകേഷു ആദിത്യലോക, ചന്ദ്രലോകേഷു ചന്ദ്രലോക, നക്ഷത്രലോകേഷു നക്ഷത്രലോക, ദേവലോകേഷു. അതാണ് അതിന്റെ വ്യാഖ്യാനം. എന്നുവെച്ചാൽ ഈ സംഗതി ഭാഷ്യകാരനും പിടികിട്ടിട്ടില്ല എന്താണ്. അതുപോലെ തന്നെ എഴുതി വെച്ചിരിക്കുക, ഗന്ധർവലോക ആദിത്യലോകേഷു ആദിത്യലോക, ചന്ദ്രലോകേഷു ചന്ദ്രലോക, നക്ഷത്രലോകേഷു നക്ഷത്രലോക, ദേവലോകേഷു. അതാണ് എന്റെ വ്യാഖ്യാനം. ദേവലോക ഇന്ദ്രലോകേഷു ഇന്ദ്രലോക. അവിടെ പറയുന്നു വിരാട് ശരീര ആരംഭകേഷു ഭൂതേഷു. വിരാട് ശരീര ആരംഭകമായ ഭൂതങ്ങളിൽ അതാണ് പ്രജാപതി ലോകം എന്ന് പറയുന്നത്. അതാണെന്നാണ്. വിരാട് ശരീരത്തിന്റെ കാരണമായിരിക്കുന്ന പഞ്ചഭൂതങ്ങൾ അതാണ്. ശരി, എന്നുവെച്ചാൽ വിരാടിന്റെ ഉപാധിയായിരിക്കുന്ന പഞ്ചഭൂതങ്ങൾ എന്ന് പറഞ്ഞു. പ്രജാപതി ലോകേഷു പ്രജാപതി ലോക ബ്രഹ്മലോകേഷു. അപ്പോൾ ബ്രഹ്മലോകം എന്ന് പറയുന്നത് ബ്രഹ്മലോക നാമ അണ്ടാരംഭകാണി ഭൂതാനി. ബ്രഹ്മലോകം എന്ന് പറയുന്നത് എന്താണ്? ഈ ബ്രഹ്മാണ്ടത്തിന്റെ കാരണമായിരിക്കുന്നത് പഞ്ചഭൂതങ്ങൾ എന്ന. ബ്രഹ്മലോക നാം അണ്ടാരംഭകാണി ഭൂതാനി. അപ്പോ എന്നുവെച്ചാൽ അതിസൂക്ഷ്മമായ ഭൂതങ്ങൾ, പഞ്ചഭൂതങ്ങൾ അവിടെയാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത്. സർവത്ര ഹി സൂക്ഷ്മ താരതമ്യ ക്രമേണ പ്രാണിവിഭോഗാശ്രയാകാര പരിണിതാനി ഭൂതാനി സംഹതാനി താന്യേവ പഞ്ചേതി ബഹുവചന ഭാഞ്ചി. അപ്പോൾ ഇവിടെ എല്ലായിടത്തും ഇവിടെ ബഹുവചനത്തിലാണല്ലോ പറഞ്ഞിരിക്കുന്നത്, പ്രജാപതി ലോകം ബ്രഹ്മലോകത്തിൽ. അപ്പോൾ ഈ ബ്രഹ്മാണ്ഡം, ആ ബ്രഹ്മാണ്ഡത്തിന്റെ സൃഷ്ടിക്ക് കാരണമായിരിക്കുന്ന പഞ്ചഭൂതങ്ങൾ അതിനാണ് ഇവിടെ പറയുന്നത്.
എന്നാണ്. ബ്രഹ്മലോക നമ്മ അണ്ടാരംഭകാണി ഭൂതാനി പറയുന്നു. അണ്ടാരംഭക ഭൂതാന ബ്രഹ്മലോകാഭിധൈഷ്യതേ വർഗീകരണം പറയുന്നു. ബ്രഹ്മാണ്ടത്തിന് കാരണമായിരിക്കുന്ന പഞ്ചഭൂതങ്ങൾ അതാണ് ബ്രഹ്മലോകം. എന്ന് ഭാഷകാരൻ പറയുന്നു. അപ്പോ അതുവരെ പറഞ്ഞു. കസ്മിൻ ഖലു ബ്രഹ്മലോക ഓദാസ പ്രോദാസ് ചെയ്തി സഹോവാച. ശരി, അങ്ങനെയാണെങ്കിൽ ബ്രഹ്മലോകത്തിലാണ്, പ്രജാപതി ലോകത്തിൽ നിന്ന് ബ്രഹ്മലോകം വരെ പോയി ബ്രഹ്മലോകത്തെ ഇവിടെ വ്യാഖ്യാനിച്ച എന്താണ്? അത് ബ്രഹ്മാണ്ടത്തിന് കാരണമായിരിക്കുന്ന പഞ്ചഭൂതങ്ങളാണ്. സ്വാഭാവികമായിട്ടും അടുത്ത് ചോദിക്കാം, കസ്മിൻ ഖലു ബ്രഹ്മലോക ഓദാസ പ്രോദാസ് ചെയ്തി. ഈ ബ്രഹ്മലോകത്ത് എവിടെയാണ് ഇരിക്കുന്നത്? അത് ചോദിക്കുന്നതിന് എന്താ തെറ്റ്? ബ്രഹ്മലോകത്തിന്റെ അർത്ഥം അണ്ടാരംഭക ഭൂതങ്ങളാണെന്നാണെങ്കിൽ ആ ഭൂതങ്ങൾ എവിടെയാണ്, എവിടെ നിന്നുണ്ടായി, എവിടെ സ്ഥിതി ചെയ്യുന്നു എന്ന് ചോദിക്കുന്നതിന് എന്താ തെറ്റ്? ഓദാശ പ്രാദാശ സഹോവാച ഗാർഗി മാ അതിപ്രാക്ഷി. നീ ഇങ്ങനെ അതിരുകടന്ന് ചോദിക്കരുത്. ഓരോ സമാധാനത്തിനും ഓരോ ചോദ്യം ചോദിച്ചു. ചോദ്യം എപ്പോഴും ചോദിക്കുന്നത് എന്തുകൊണ്ടാണ്? മനസ്സിലാകാത്തതുകൊണ്ടാണ്. ഈ പറയുന്നത് ചോദിച്ചയാളിന് മനസ്സിലായില്ല, ഉത്തരം പറഞ്ഞ ആളിന് മനസ്സിലായില്ല, ഭാഷ്യകാരനും മനസ്സിലായില്ല. അപ്പോൾ ചോദിച്ച് ഇത് തെറ്റ് പറയാൻ പറ്റുമോ? മാ അതിപ്രാക്ഷി, നീ ഇങ്ങനെ അതിരുകടന്ന് ചോദിക്കരുത്. തേ മൂർധ വ്യപപ്തത്, നിന്റെ തല തെറിച്ചു പോകും എന്നാണ്. വരട്ടുകയാണ്. കൂടുതൽ ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവും എന്ന് കരുതിയിട്ടാണ്. എന്ന് വെച്ചാൽ ഈ ചോദ്യങ്ങളെല്ലാം യാജ്ഞവൽക്കനെ അസ്വസ്ഥനാക്കി ഉത്തരം മുട്ടിക്കുന്ന ചോദ്യങ്ങളാണ്. അതുകൊണ്ടാണ് ദേഹം സാധാരണ പറയാറുണ്ടല്ലോ, കുട്ടികളൊക്കെ എന്തെങ്കിലും ശല്യം ചെയ്തു കഴിഞ്ഞാൽ മറ്റുള്ളവർ എന്റെ തല തെറിച്ചു പോകുന്നു ദേഷ്യത്തിൽ പറയുന്ന. അത് അക്ഷരാർത്ഥത്തിൽ ചോദ്യം ചോദിച്ചാൽ തല തെറിച്ചു പോകുന്നുള്ളതല്ല. ചോദ്യം ചോദിച്ചെങ്ങനെയാ തല തെറിക്കുന്നത്? സംഭവിക്കുന്ന കാര്യമില്ലല്ലോ. അനതിപ്രശ്നം വൈ ദേവതാം അതിപ്രച്ഛസി ഗർഗി. ഇവിടെ എന്തുകൊണ്ടാണ് അങ്ങനെ ചോദ്യം ചോദിച്ചതെന്ന് ഇവിടെ ഭാഷകാരം വ്യാഖ്യാനിക്കുന്നത് എന്താണ് കാര്യം? കസ്മിൻ ഖലു ബ്രഹ്മലോക ഓദാസ പ്രോദസ്യതി സഹോപാചാര്യമിക്കു ഹേ ഗാർഗി മാ അതിപ്രാക്ഷി സ്വം പ്രശ്നം ന്യായപ്രകാരം അതീത്യ ആഗമേന പ്രഷ്ടവ്യാം ദേവതാം അനുമാനേന മാ പ്രാക്ഷി എന്ന ഭാഷകാരം പറയുന്ന അങ്ങനെയാണ് വ്യാഖ്യാനിക്കുന്നത്. വാസ്തവത്തിൽ ഈ കാര്യം ആഗമത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഈ ചോദ്യം എന്ന് പറയുന്നത് അനുമാനത്തിലൂടെയാണ്. ചോദ്യം അങ്ങനെയാണല്ലോ, അനുമാനത്തിലൂടെ ഊഹത്തിലൂടെ അറിയാൻ ശ്രമിക്കുന്നു. അത് ശരിയല്ലെന്നാണ്. അതീത്യ അനുമാനിക പ്രശ്ന വിഷയം പ്രജാപത്യാധികം അതിക്രമ്യ സൂത്രം അതിക്രിത്യ അനുമാനേന സർവദേവ പ്രശ്നം ആകാശ. അതുവരെയുള്ള കാര്യങ്ങളെല്ലാം അനുമാനത്തിലൂടെ അറിയാം പറയാണ്. ഇതുവരെ ചോദിച്ച പ്രജാപതി വരെയുള്ള കാര്യങ്ങളെല്ലാം അനുമാനത്തിലൂടെ അറിയാം. അത് കഴിഞ്ഞു വരുന്ന കാര്യം ഇവിടെ എന്താണോ അവസാനം പറഞ്ഞു തീർത്തി, അതാണ് ബ്രഹ്മലോകം. ബ്രഹ്മലോകം എന്ന് പറഞ്ഞാൽ ഭൂതപഞ്ചകങ്ങളാണെന്ന് പറഞ്ഞു, പഞ്ചഭൂതങ്ങളാണ്. അപ്പൊ പഞ്ചഭൂതങ്ങൾ വരെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ അനുമാനത്തിലൂടെ അറിയാൻ പറ്റും. ഇന്നതിന് കാരണം ഇന്നതാണ്, ഇന്നതിന് കാരണം ഇന്നതാണെന്ന് അറിയാൻ പറ്റും. പക്ഷെ അതിനപ്പുറമുള്ള കാര്യം, അതിനപ്പുറമുള്ള കാര്യം അനുമാനത്തിലൂടെ അറിയാൻ പറ്റത്തില്ല. അതുകൊണ്ട് അത് ശ്രുതി തന്നെ ബോധിപ്പിക്കുന്നു എന്ന് പറയുന്നു. ആഗമികം അതിക്രമ്യ അനുമാനേന പ്രാത്മാ പ്രാക്ഷി. ഇത് അനുമാനത്തിന്റെ വിഷയമല്ല, ശ്രുതിയിൽ നിന്ന് മനസ്സിലാക്കേണ്ടതാണ് എന്നാണ്. പ്രച്ഛന്ദ്യാശ്ച മാ തേ തവ മൂർധ ശിരോ വ്യപപ്തത് വിസ്പഷ്ടം പദേ. നിന്റെ തല തീർച്ചയായും തിരിച്ചു പോകും. ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ
ആഗമത്തിൽ നിന്നറിയേണ്ടതാണ്. ദേവതായഹ സ്വപ്രശ്നെ ആഗമ വിഷയ തം പ്രശ്ന വിഷയം അതിക്രാന്തോ ഗാർഹ്യാഹ പ്രശ്ന ആനുമാനികത്വാൽ സയ്യ ദേവതായഹ പ്രശ്ന സ അതിപ്രശ്നയാഹ ന അതിപ്രശ്നയ അനതിപ്രശ്നയ സ്വപ്രശ്ന വിഷയ ഏവ കേവലം ആഗമസ്യ. അപ്പോൾ പറയുന്നത് ശ്രുതിയിൽ നിന്ന് ബോധിക്കേണ്ട കാര്യമാണ്. അപ്പോൾ അതിൻ്റെ സാരം പറയുന്നു, കേവലം ഊഹത്തിലൂടെ അറിയേണ്ട കാര്യമില്ലെന്നാണ് ആ മറുപടി പറയുന്നതിൻ്റെ താല്പര്യമെന്ന്. അനുമാനത്തിലൂടെ അല്ലെങ്കിൽ ഊഹത്തിലൂടെ അറിയേണ്ട ഒരു കാര്യമല്ല. അതേസമയം ഈ പഞ്ചഭൂതങ്ങൾ വരെയുള്ള കാര്യങ്ങൾ ഊഹത്തിലൂടെ അറിയാൻ പറ്റും, അനുമാനത്തിലൂടെ. അതിനപ്പുറം ഇനി അറിയേണ്ടത് ബ്രഹ്മതത്വമാണ്. അപ്പോൾ തലതിരിച്ചു എന്ന് പറയുന്നതിൻ്റെ താല്പര്യം എന്താണ്? പറയുന്നത് തലതിരിച്ചു എന്നുള്ള അർത്ഥത്തിലല്ല, അനുമാന ശ്രുതിയിലൂടെ അറിയേണ്ട ആ തത്വത്തെ ശ്രുതിയിലൂടെ തന്നെ അറിയണം. ബ്രഹ്മതത്വത്തിന് ശ്രുതിയാണ് പ്രമാണമായിട്ടുള്ളത്. അതൂഹത്തിലൂടെ തർക്കത്തിലൂടെ അറിയാൻ ശ്രമിക്കരുത്. ഈ ചോദ്യം ഉത്തരം ചോദ്യം ഉത്തരം എന്ന് പറയുമ്പോൾ അത് തർക്കത്തിലൂടെയുള്ള ഒരു ശ്രമമാണ്. അപ്പോൾ ആ തത്വത്തെ തർക്കത്തിലൂടെ അറിയാൻ സാധ്യമല്ല. അപ്പോൾ തർക്കത്തിലൂടെ അറിയാൻ ശ്രമിച്ചാലോ തർക്കത്തിന് അവസാനമില്ല. ഇങ്ങനെ തർക്കിച്ചുകൊണ്ടേയിരിക്കാം. ഒരു ചോദ്യം വരും, അതിനൊരു ഉത്തരം വരും, ചോദ്യം വരും, സമാധാനം വരും, അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. അപ്പോൾ തർക്കം ഇതിന് തർക്കം അല്ലെങ്കിൽ വേറെ തരത്തിൽ പറഞ്ഞാൽ യുക്തി, കേവലമായ യുക്തി, ശ്രുതി ആശ്രയിക്കാതെയുള്ള യുക്തി. അതുകൊണ്ട് ഇതിന് സമാധാനം കിട്ടത്തില്ല. അന്തിമമായ പരവുമായ തത്വത്തെയും അങ്ങനെ അറിയാമെന്ന് ശ്രമിക്കില്ല. പിന്നെ ആ തത്വത്തെ ശ്രുതി വെളിപ്പെടുത്തും. അപ്പോൾ നിന്റെ ബുദ്ധി കൊണ്ട് അറിയാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ബുദ്ധിക്ക് വ്യാമോഹം ഉണ്ടാകും, അല്ലെങ്കിൽ ആശയക്കുഴപ്പം ഉണ്ടാകും, അതാണ് തലതെറിച്ചു പോകുന്നു. അതങ്ങനെ അറിയാൻ ശ്രമിക്കരുത്. അതാണ് ഇവിടുത്തെ യാജ്ഞവും പറയുന്നതിൻ്റെ താല്പര്യം. പിന്നെ എന്ത് വേണം? അതിന് ശ്രുതി എങ്ങനെയാണ് പറഞ്ഞിരിക്കുന്ന ആ രീതിയിൽ അറിയണം. ഇത് ശ്രുതിയാണ്, ചോദ്യവും ശ്രുതിയാണ്, സമാധാനവും ശ്രുതിയാണ്. അപ്പം ശ്രുതി എന്ന് പറയുകയാണ് ഇവിടെ. ആ അന്വേഷണമെന്ന് പറയുന്നത് കേവലം തർക്കത്തെ ആശ്രയിച്ചായി കഴിഞ്ഞാൽ തത്വം വെളിപ്പെടുത്തില്ല. തർക്കം എന്ന് പറയുന്നത് ഓരോരുത്തരുടെ ബുദ്ധിയുടെ ബലത്തെ ആശ്രയിച്ചിട്ടാണ്. അത് ഒരു നിർണയത്തിലെത്താൻ സഹായിക്കത്തില്ല. ഇത് സ്വസ്വരൂപത്തെക്കുറിച്ചുള്ള പരമാർത്ഥത്തെക്കുറിച്ചുള്ള ജ്ഞാനമാണ്. ആ ജ്ഞാനം എന്ന് പറയുന്നത് അത് ആനുഭൂതികമായി അറിയേണ്ടതാണ്, ആത്മനിഷ്ഠമായി അറിയേണ്ടതാണ്. അത് ശ്രുതി നേരിട്ട് വെളിപ്പെടുത്തുന്നതാണ്, തർക്കത്തിൻ്റെ ഒന്നും ആവശ്യമല്ല. അപ്പോൾ ഇവിടെ ഗാർഗി എന്ന് പറയുന്ന സ്ത്രീ അങ്ങനെ ജനകന്റെ സദസ്സിൽ പോവുകയും അവിടെ വിദ്വാൻമാരായ മറ്റ് ഋഷിമാരിയിരിക്കുന്നിടത്ത് അവരോടൊപ്പം ഇരിക്കുകയും എന്നിട്ട് ഇതുപോലെ താർക്കികമായി അങ്ങനെ ഋഷിമാരോട് സംസാരിക്കുകയും തർക്കത്തിൽ ഇതിനെ വെളിപ്പെടുത്താൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ ഇതിന് ഉത്തരമില്ലെന്നാണ്. അപ്പം യാജ്ഞവൽക്കിന് ഉത്തരം മുട്ടുകയും ചെയ്തു. അത് അതിൻ്റെ വേറൊരു ഭാഗം. തർക്കത്തിൻ്റെ വഴിയിൽ ഇത് വെളിപ്പെടുത്താൻ പറ്റില്ല എന്ന് യാജ്ഞവൽക്കിനും അറിയാം. പിന്നെ തത്വത്തെ നേരിട്ട് പറയുക, അഹം ബ്രഹ്മാസ്മി തത്വമസി എന്നെല്ലാം പറയുന്ന പോലെ ആ തത്വത്തെ വെളിപ്പെടുത്തുകയേ വഴിയുള്ളൂ. അല്ലാതെ തർക്കത്തിലൂടെ അതിനെ വെളിപ്പെടുത്താൻ കഴിയത്തില്ല. അപ്പോൾ തർക്കത്തിൻ്റെ അവസാനം വരെ ഇവിടെ എത്തി. ആ തർക്കത്തിൻ്റെ അവസാനം ചെന്നു കഴിഞ്ഞാൽ ഉത്തരം പറയുന്നതാണ് ഉത്തരം മുട്ടും എന്ന് ഗാർഗിയുടെ ബോധ്യപ്പെടുത്തി കൊടുക്കുകയും ചെയ്തു. യാജ്ഞവൽക്കിനും അത് ബോധ്യപ്പെട്ടു. യാജ്ഞവൽക്കിനും പറയുന്നത് തർക്കത്തിലൂടെ സാധ്യമല്ല. അങ്ങനെ ചിന്തിച്ചു പോയി കഴിഞ്ഞാൽ അത് സാധാരണ പറയും എന്താണ്? അന്തമില്ലാത്ത ചിന്ത, കാട് കയറിയ ചിന്ത എന്നെല്ലാം പറയും. അപ്പോൾ ചിന്തയ്ക്ക് കേവലം ചിന്തയിലൂടെ ഇത് അതിനെക്കുറിച്ചുള്ള ബോധം ഉണ്ടാകത്തില്ല. പറയുമല്ലോ
അത് അവസാനമില്ലാതെ പോകും. അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞു ഇപ്പോൾ ചിലർക്ക് ചിന്തിച്ച് ചിന്തിച്ച് മനസ്സിൻ്റെ സമതലം തന്നെ തെറ്റിപ്പോകും, ഒരടിസ്ഥാനമില്ലാതെ പോയി കഴിഞ്ഞാൽ. അപ്പോൾ ചിന്തയ്ക്ക് എവിടെയെങ്കിലും ഒരു അവസാനം വേണം. ആ ചിന്തയ്ക്ക് അവസാനം എന്ന് പറയുന്നത് എന്താണ്? അത് ആ തത്വത്തിൻ്റെ വെളിപ്പെടലാണ്. അവിടെയാണ് ചിന്ത അവസാനിക്കുന്നത്. ആ തത്വം എങ്ങനെ വെളിപ്പെടേണ്ട ഒന്നാണ്. വാസ്തവത്തിൽ ആ തത്വത്തെ തത്വം തന്നെ വെളിപ്പെടുത്തുകയാണ്. ശ്രുതി വാക്യം വെളിപ്പെടുത്തുന്നു എന്ന് പറഞ്ഞാൽ എന്താണ്? ആ തത്വത്തെക്കുറിച്ച് ബോധമുള്ള ഒരാൾ ആ തത്വനിഷ്ഠനായിരുന്നു കൊണ്ട് ആ തത്വത്തെ സ്വന്തം വാക്കിലൂടെ വെളിപ്പെടുത്തുന്നു. അങ്ങനെ അതിനെ ഗ്രഹിക്കാൻ പറ്റും. അതൊന്നും ആശ്രയിക്കാതെ, അങ്ങനെ തത്വത്തെ വെളിപ്പെടുത്തുന്ന ആ വാക്കുകളെ ആശ്രയിക്കാതെ, ആ തത്വനിഷ്ഠനായ ഒരു വ്യക്തിയെ ആശ്രയിക്കാതെ, കേവലം തൻ്റെ യുക്തിയെ മാത്രം ആശ്രയിച്ചുകൊണ്ട് സാധ്യമല്ല എന്നുള്ള കാര്യമാണ് ഇവിടെ പറയുന്നത്. തൻ്റെ യുക്തിയെ ആശ്രയിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ സ്വയം അജ്ഞനാണ്. അന്വേഷിക്കുന്നുണ്ട് എന്താണ് പരമാർത്ഥ തത്വം, എന്താണ് തൻ്റെ സ്വരൂപം. പക്ഷെ അന്വേഷിക്കുമ്പോഴും എന്താണ്? അവൻ സ്വയം അജ്ഞനായിരിക്കുകയാണ്. അറിയാത്തതുകൊണ്ടാണല്ലോ അന്വേഷിക്കുന്നത്. അപ്പോൾ ആ അന്വേഷണം പിന്നെ എന്തിനെ ആശ്രയിക്കും? ഈ അജ്ഞാന യുക്തമായിരിക്കുന്ന സ്വന്തം ബുദ്ധിയെ ആശ്രയിക്കും. അത് അജ്ഞാനത്തോടു കൂടിയതാണ്. ആ ബുദ്ധി ആശ്രയിച്ച് ആ ബുദ്ധി കൊടുക്കുന്ന യുക്തികളെ ആശ്രയിക്കും. ശ്രുതി അനുകൂലമായ യുക്തിയല്ല, അജ്ഞാനയുക്തമായിരിക്കുന്ന തൻ്റെ ബുദ്ധി കൊടുക്കുന്ന യുക്തികൾ, ആ യുക്തിയെ ആശ്രയിച്ച് ചിന്തിക്കുന്നു. അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ അടിസ്ഥാനമായിരിക്കുന്ന എന്താണ്? തൻ്റെ അജ്ഞാനമാണ്, തൻ്റെ അറിവില്ലായ്മയാണ്, അല്ലെങ്കിൽ തൻ്റെ തന്നെ വിപരീത ബുദ്ധിയാണ്. പറഞ്ഞല്ലോ, അജ്ഞാനം എന്ന് പറഞ്ഞാൽ വിപരീത ബുദ്ധി എന്നുള്ളത്. ആ വിപരീത ബുദ്ധിയാണ് ഈ പ്രപഞ്ചം, ഈ ലോകങ്ങളെക്കുറിച്ചുള്ള എല്ലാം ബോധമുണ്ടാക്കുന്നത്. തന്നിൽ നിന്ന് അന്യമായിരിക്കുന്ന ഈ ലോകങ്ങളെക്കുറിച്ചൊക്കെ ബോധമുണ്ടാക്കുന്ന ഈ വിപരീത ബുദ്ധിയാണ്. ഈ വിപരീത ബുദ്ധിയെ ആശ്രയിച്ചുള്ള യുക്തി, അത് ഈ വിപരീത ബുദ്ധിയുടെ തലത്തിലേ നിൽക്കത്തുള്ളൂ. ബുദ്ധിയുടെ തലത്തിൽ, കേവലമായ ബുദ്ധിയുടെ തലത്തിൽ അന്വേഷണം നടത്തിക്കഴിഞ്ഞാൽ ഈ തലത്തിൽ തന്നെ ആയിരിക്കും അതിൻ്റെ സമാപ്തി, പരിസമാപ്തി. അതുകൊണ്ട് അങ്ങേയറ്റം പോയി കഴിഞ്ഞാൽ പഞ്ചഭൂതങ്ങൾ വരെ ചിന്തിച്ചെത്താം, തന്മാത്രകൾ വരെ എത്താം. എന്തുകൊണ്ട്? ഇത് വിപരീത ബുദ്ധിയാണ്. ഈ അന്വേഷണം വിപരീത ബുദ്ധിയുടെ കാര്യമാണ്. അന്വേഷിക്കുന്നവൻ അജ്ഞനാണ്. സ്വന്തം അഹന്ത കൊണ്ടാണ് ഇതിന് അന്വേഷിക്കുന്നത്. സ്വന്തം ബുദ്ധിയെ ആശ്രയിച്ചിട്ടാണ് അങ്ങ് ഇത് അന്വേഷിക്കുന്നത്. ഇത് വിപരീത ബുദ്ധിയാണ്. ഇതുകൊണ്ട് തത്വത്തെ വെളിപ്പെടാൻ പറ്റത്തില്ല എന്നുള്ള ഒരു ആശയത്തെ ഇവിടെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ബുദ്ധിയെ ആശ്രയിച്ച് പോയി കഴിഞ്ഞാൽ ഇങ്ങനെ പിന്നിലേക്ക് കാര്യകാരണ രൂപത്തിലുള്ള അന്വേഷണം, അത് പരമകാരണത്തിലെത്തത്തില്ല. ഏതോ വാച്ചോ നിവർത്തന്തി അപ്രാപ്യ മനസ്സ്, അത് ബുദ്ധി പിൻവലിയുന്ന സ്ഥലമാണ്. അവിടെ പിന്നെ എന്ത് വേണം? അതിനെ വെളിപ്പെടുത്തുന്ന ആഗമം വേണം. അതിനെ വെളിപ്പെടുത്തുന്ന ആഗമം എന്ന് പറഞ്ഞ് ഇനി അടുത്ത് ആഗമത്തെ വെളിപ്പെടുത്തുന്ന, തത്വത്തെ വെളിപ്പെടുത്തുന്നവന്, അത് അതിനുവേണ്ടി യുക്തിയെ ആശ്രയിക്കരുത്. കേവലമായ യുക്തി, യുക്തി വേണ്ടെന്നല്ല പറയുന്നത്, മനനയുക്തിയാണ്. പക്ഷെ ആ യുക്തി എന്ന് പറയുന്നത് എന്താണ്? ഈ ആഗമ വാക്യങ്ങളെ ആശ്രയിച്ചുള്ളതാണ്. അതിനെ ശ്രുതിമത, ശ്രുതിയെ അനുകൂലിക്കുന്ന യുക്തി എന്ന് പറയും. ഇവിടെ കേവലമായ യുക്തിയാണ്. അപ്പോൾ അത് ശ്രുതി തന്നെ വെളിപ്പെടുത്തുന്നു. അങ്ങനെ ഒരു യുക്തിയിലൂടെ അഹന്തയെ ആശ്രയിച്ചുള്ള, അജ്ഞാനത്തെ ആശ്രയിച്ചുള്ള, വിപരീത ബുദ്ധിയെ ആശ്രയിച്ചുള്ള ഒരു യുക്തിയിലൂടെ അല്ല ഇത് ഈ തത്വത്തെ മനസ്സിലാക്കേണ്ടത്. അങ്ങനെ അതാണ് പറയുന്നത്, യുക്തിവാദികൾ പറയും ഇങ്ങനെ ഒന്നില്ല എന്ന്. അങ്ങനെ പറയാം. കാരണം എന്തെന്ന് വെച്ചാൽ അവർ ചിന്തിച്ചു കഴിഞ്ഞാൽ പരമാവധി ചെല്ലുന്ന ഇവിടെ ഭൂതങ്ങൾ, ഇവിടെ പറയുന്ന ഈ ബ്രഹ്മലോകം വരെ ചെല്ലുന്നു. ആ ഭൂതങ്ങളിൽ ചെന്ന് ബുദ്ധി നീക്കും. അവർ അതാണ് പറയുന്നത് ഭൗതികവാദം, പരമാവധി ഭൂതങ്ങളെ ഉള്ളൂ, അതിനപ്പുറം ചിന്തിക്കാൻ കഴിയത്തില്ല. അതിനപ്പുറം തത്വത്തെ അവർക്ക്
വെളിപ്പെടുത്താൻ കഴിയില്ല, വെളിപ്പെടുത്തത്തില്ല. ആ തത്വത്തെ വെളിപ്പെടുത്തണമെങ്കിൽ ആ തത്വനിഷ്ഠനായ ഒരു വ്യക്തിയിൽ നിന്ന് ആ വാക്കിൽ നിന്നേ വെളിപ്പെടും. അതാണ് ശ്രുതി എന്ന് പറയുന്നത്. അതുകൊണ്ട് പറയുന്നു, ആഗമികമായ ഒരു തത്വത്തെ അനുമാനത്തിലൂടെ അറിയാൻ ശ്രമിക്കരുത്. അങ്ങനെ ഒരു വലിയ തത്വമാണ്. അങ്ങനെ അനുമാനത്തിലൂടെ അറിയാൻ ശ്രമിക്കുന്നവനാണ് ഭൗതികവാദി. അവൻ ഈ ഭൂതങ്ങളിൽ വരെ ചെന്നു എത്തും, അതിനപ്പുറം അവനെ സംബന്ധിച്ചൊന്നുമില്ല. ഈ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളുടെ എല്ലാ രഹസ്യം എന്താണ്? ഈ പഞ്ചഭൂതങ്ങളാണ്. അതിൽ നിന്നാണ് ഇതെല്ലാം ഉണ്ടായത്, ചൈതന്യം ഉണ്ടായത്. അതിൽ നിന്നാണ് ആത്മാവെന്ന് പറയുന്ന അതിന്റെ കാര്യമായ ചൈതന്യമാണ്. ഇങ്ങനെയുള്ള സിദ്ധാന്തങ്ങളിൽ എത്തിച്ചു കൊണ്ടിവിടെ ഒരു വലിയ തത്വം പറയുകയാണ്. അപ്പോൾ ആ ചിന്ത എന്ന് പറയുന്നത് ആശയക്കുഴപ്പത്തെ ഉണ്ടാക്കും. ഒരിക്കലും ആ ചിന്ത ഒരവസാനത്തിൽ എത്തിച്ചേരുന്നില്ല. അത് നിന്റെ ബുദ്ധിയെ കേടാക്കും. അതാണ് തലത്തെറിക്കോ എന്ന് പറയുന്നത്. നിന്റെ തത്വം വെളിപ്പെടാതെ ബുദ്ധി കേടാക്കുക എന്ന് പറയുന്നതാണ്. ചിന്തിച്ച് ചിന്തിച്ച് ഈ വിപരീത ബുദ്ധി തന്നെ നിന്നാൽ, ചിന്തിച്ച് ചിന്തിച്ച് ഈ അജ്ഞാന കാര്യത്തിൽ തന്നെ നിന്നു കഴിഞ്ഞാൽ അത് ബുദ്ധിയുടെ തകരാറാണ്. അവിടെ തത്വപ്രകാശം ഉണ്ടാക്കത്തില്ല. മുമ്പ് പറഞ്ഞതായ കൃതകൃത്യത അനുഭവിക്കാൻ കഴിയത്തില്ല. ഭൗതികവാദത്തെ, ഭൗതിക ചിന്തയെ, ഭൗതികവാദത്തിൽ അടിസ്ഥാനമായ യുക്തിചിന്തയൊക്കെ ഇവിടെ നിഷേധിക്കുകയാണ്. അപ്പോൾ ഗാർഹികം മനസ്സിലായപ്പോൾ ഇതല്ല ഇതിൻ്റെ വഴി. ഇങ്ങനെ തർക്കത്തിലൂടെ നേഷാമതിഹി തർക്കേണ ആപനേയ എന്ന് പറയുന്നുണ്ടോ? തർക്കത്തിലൂടെ നേടേണ്ട ഒരു ബുദ്ധിയല്ല എന്ന് മനസ്സിലാക്കി ഗാർഗി അവിടെ എന്താണ് സമാധാനമൊന്നും ഉണ്ടാകാതെ തന്നെ ഗാർഗി പിന്മാറി. അടുത്ത് ഇതിപ്പോ രാജ്ഞവൽക്കൻ ഗാർഗിയോട് പറഞ്ഞു, നീ കൂടുതൽ ചിന്തിച്ചു കഴിഞ്ഞാൽ നിന്റെ ബുദ്ധി തകരാനാകും. ഇനി അടുത്ത് ആരുണി ഇത് തന്നെ യാജ്ഞവൽക്കനോട് പറയുന്നു. ഇത് വെളിപ്പെടുത്തിയില്ലെങ്കിൽ തന്റെ തല തെറിച്ചു പോകും തിരിച്ച്. ഇതേ പ്രയോഗം തന്നെ. അപ്പൊ ഇവിടെ ഗാർഗിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് അടുത്ത് ആരുണി വരുന്നു, ഉദ്ദാലകൻ ആരുണി വരുന്നു. അപ്പൊ ഇവിടെ മറ്റൊരു വിഷയം കൂടി എന്താണ്? ഇവിടെ വേദത്തിൽ ഇങ്ങനെ വിദ്വസ്സിൽ ഗാർഗി ചോദ്യം ചോദിക്കുന്നു. ആ ചോദ്യത്തിന്റെയും ഉത്തരത്തിന്റെയും തലത്തിൽ ഇതിനെ പരിശോധിക്കുകയാണ്. ഇതെന്നൊരു തത്വത്തെ വെളിപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ കാരണം ഇപ്പോൾ ആദ്യമൊരു ചോദ്യം ചോദിച്ചു, ഉത്തരം പറഞ്ഞു, രണ്ടാമത് ചോദിച്ചു, ഉത്തരം പറഞ്ഞു. അപ്പോൾ യാജ്ഞവൽക്കന് മനസ്സിലായല്ലോ ഇതിന്റെ രീതി ഇതല്ല എന്ന്. എന്നിട്ടും യാജ്ഞവൽക്കൻ മറുപടി പറഞ്ഞു. ഗാർഗി ചോദിച്ചുകൊണ്ടിരുന്ന അവസാനം ഉത്തരം മുട്ടി. അപ്പോൾ തത്വം ഇന്നതാണ് എന്ന് നേരത്തെ തന്നെ വെളിപ്പെടുത്തിയിരുന്നെങ്കിൽ ഈ തർക്കത്തെ ഒഴിവാക്കാമായിരുന്നു. അങ്ങനെയുള്ള ശ്രുതിധാരണ ചെയ്യുന്നത് എന്താണെന്ന് ചോദിക്കുന്നു, ഉടനെ തത്വം പറയുന്നു, തത്വമസി. പിന്നെയാണ് തർക്കം വീണ്ടും എന്താണ് ഉദാഹരണങ്ങളിലൂടെ അതിനെ വെളിപ്പെടുത്തുന്നു. അവിടെയും തർക്കമുണ്ട്, പക്ഷെ എന്താണ് ആ പറഞ്ഞ തത്വത്തെ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തർക്കമാണ്. മറിച്ച് തർക്കത്തിലൂടെ പോയി മനസ്സിലാക്കുകയല്ല, ആദ്യം തത്വമസി എന്ന് ഗ്രഹിക്കുക, ഇതാണ് ശരി. അതങ്ങനെ ശരിയാകും. അവിടെ വരുന്ന വികല്പങ്ങളെ ഇല്ലാതാക്കുക, അവിടെ വരുന്ന വിപരീത ബുദ്ധിയെ നിരാകരിക്കുക, അതിന് തർക്കം ആവശ്യമാണ്. പക്ഷേ ഇവിടെ തർക്കിക്കാൻ വന്നവരുടെ ആളിൻ്റെ അടുത്ത് യാജ്ഞവൽക്കനും തർക്കത്തിന് തന്നെ പോയി. അവസാനം യാജ്ഞവൽക്കൻ എന്ത് ചെയ്തു? ഇവിടെ പരാജയപ്പെട്ടു. പരാജയപ്പെട്ടു എന്നുള്ളതിന് തെളിവാണ് ഈ യാജ്ഞവൽക്കനിവിടെ അസ്വസ്ഥനായി. ചോദ്യം ചോദിച്ചാലും കുഴപ്പമൊന്നുമില്ല, ശരി അറിയില്ലെങ്കിൽ പറയണ്ട എന്ന് പറഞ്ഞ് പിന്മാറി. യാജ്ഞവൽക്കൻ അങ്ങനെയല്ല, റൈസായി ചോദ്യം ചോദിച്ചു കഴിഞ്ഞപ്പം. അതുകൊണ്ടാണ് പറഞ്ഞത് തലതെറിച്ചു പോകുന്നൊക്കെ പറഞ്ഞു, ദേഷ്യമെന്ന് പറയുന്നത്. അപ്പോൾ അത്രയും തരത്തിൽ ചോദ്യം ചോദിക്കാനും ഉത്തരം മുട്ടിക്കാനും ഒക്കെ കഴിവുള്ള സ്ത്രീകൾ വൈദിക കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നപ്പോൾ സ്ത്രീകൾക്ക് വൈദിക കാലത്തിൽ വേദം പഠിക്കുന്നതിനോ സദസ്സിൽ വരുന്നതിനോ പൊതു സദസ്സിൽ വരുന്നതിനോ ശാസ്ത്രാർത്ഥവാദത്തിൽ പങ്കെടുക്കുന്നതിനോ ഒന്നും യാതൊരു വിലക്കൊന്നുണ്ടായിരുന്നില്ല.
എന്നിട്ടാണ് പിന്നീട് ഭാഷ്യകാരൻ പറഞ്ഞത്. എന്താണോ, സ്ത്രീക്ക് വേദം പഠിക്കാൻ പാടില്ല. ആ ഗാർഗി പോലെയുള്ള ജ്ഞാനികളുണ്ടെന്ന് അംഗീകരിക്കുന്നു. പക്ഷെ എന്നാലും അതംഗീകരിക്കാൻ പറ്റില്ലല്ലോ, വേദം പറഞ്ഞിരിക്കുകയല്ല. ഇത് ഇവിടെ സ്പഷ്ടമായിരിക്കെ പറഞ്ഞു, സ്ത്രീ എന്ന് പറയുന്നത് എന്താണ്, പാപയോനിയാണ്, പിന്നെ ഭോഗ ഉപകരണമാണ്, വേദം പഠിക്കാൻ ഇല്ലാത്തത്, അവകാശമില്ലാത്തവരാണെന്നൊക്കെ പിന്നീട് പറഞ്ഞു. അതിന്റെ സ്വാധീനം ഇന്നും സ്ത്രീകളിലുണ്ട്. ഇന്നും ഇങ്ങനെയുള്ള സദസ്സുകളിൽ പോയി വാദപ്രതിവാദത്തിന് പങ്കെടുക്കാൻ എത്ര സ്ത്രീകൾ തയ്യാറാവും, എത്ര കാലം കഴിഞ്ഞ് വേദമുണ്ടായിട്ട്. വേദത്തിന്റെ കാലം കഴിഞ്ഞിട്ട് എത്രയായി. ഇന്ന് ഇതുപോലുള്ള വിദ്വസദസ്സുകളിൽ പങ്കെടുത്ത് വാദപ്രതിവാദത്തിന് എത്ര പേർക്ക് തൻ്റെ ഇടമുണ്ട്, ധൈര്യമുണ്ട്? വളരെ കുറവാണ്, അപൂർവം പേരെ കാണും. അപ്പോൾ അത് പിൽക്കാലത്ത് വന്ന ഈ സ്വാധീനമാണ്. പാടില്ല, അങ്ങനെ സ്ത്രീ സദസ്സിൽ വരുന്നത് സഭ്യമല്ല, അവര് വിദ്വാൻമാരുമായിട്ട് ചർച്ച ചെയ്യാൻ പാടില്ല, വാദപ്രതിവാദം നടത്താൻ പാടില്ല, ഇങ്ങനെയൊക്കെയുള്ള ധാരണകൾ സ്ത്രീയുടെ മനസ്സിൽ തന്നെ വന്ന് അപകർഷത പോകും. സ്ത്രീകൾക്ക് വളരെ കൂടുതൽ വന്നു. പിൽക്കാലത്തുണ്ടായതാണ്. ഈ വൈദികകാലത്ത് സ്ത്രീക്ക് അങ്ങനെ അപകർഷതാബോധമൊന്നും ഉണ്ടായിരുന്നില്ല എന്നും ഇനി ഇന്ന് മനസ്സിലാക്കാം. ഇനിയും ചോദിക്കും കാർഗി, ഇവിടെ തൽക്കാലം നിർത്തി എന്നുള്ളതേ ഉള്ളൂ. രാജ്ഞവൽക്കിയ റൈസായതുകൊണ്ട് തൽക്കാലം ഇനി കൂടുതൽ വാദപ്രതിവാദത്തിലേക്ക് പോകണ്ടെന്ന് പറഞ്ഞ് കാർഗി ഒതുങ്ങിപ്പോയതാണ്. ഇവിടെ അടുത്ത് ആരണി ചോദിക്കുന്നു, എന്താണോ ആരണിക്ക് ഇത് ഇഷ്ടപ്പെട്ടില്ല ഈ ചോദ്യവും സമാധാനം. ശരി, തർക്കത്തിലൂടെ അല്ല ഇത് മനസ്സിലാക്കണമെങ്കിൽ തത്വം പറയണ എന്നതാണെന്ന്. തത്വം പറയാതെ ചോദ്യം ചോദിച്ച ആളിന്റെ അടുത്ത് തലതെറിക്കുമെന്ന് പറയുന്നതിന് എന്താ കാര്യം? അതുകൊണ്ട് അടുത്ത് ചോദിക്കുന്നു, അധ ഹീനം ഉദ്ദാലക ആരുണി പപ്രച്ച യാജ്ഞവൽക്കേതി ഹോവാച മദ്രേഷു അവസാമ പതഞ്ജലസ്യ കാപ്യസ്യ ഗൃഹേഷു യജ്ഞം അധീയാനാഹ തസ്യ ആസീത് ഭാര്യ ഗന്ധർവഗൃഹീത തം അപൃച്ഛാമ കു അസീതി സു അബ്രവീത് കമന്ത ആധർവണ ഇതി സു അബ്രവീത് പതഞ്ജലം കാപ്യം യാജ്ഞികാംശ്ച വേത്ത നു ത്വം കാപ്യ തസ്സൂത്രം യേനായം ച ലോകഃ പരസ്ഥലോകഃ സർവാണി ച ഭൂതാനി സന്ദ്രബ്ധാനി ഭവന്തീതി സോ അബ്രവീൽ പതഞ്ജല കാപ്യോ നാഹം തദ് ഭഗവാൻ മേദേരി സോ അബ്രവീൽ പതഞ്ജലം കാപ്യം യാജ്ഞികാംശ്ച വേത്ത നു ത്വം കാപ്യ തം അന്തര്യാമിണം യ ഇമം ച ലോകം പരം ച ലോകം സർവാണി ച ഭൂതാനി യോ അന്തരോ യമയതീരി സോ അബ്രവീ പതഞ്ജല കാപ്യോ നാഹം തം ഭഗവൻ മേദേരി സോ അബ്രവീ പതഞ്ജലം കാപ്യം യാജ്ഞികാംശ്ച യോ വൈ തത് കാപ്യ സൂത്രം വിദ്യാ തം ച അന്തര്യാമിണമിതി സ ബ്രഹ്മവിത് സലോകവിത് സദേവവിത് സവേദവിത് സഭൂതവിത് സ ആത്മവിത് സസർവവിദിതി തേഭ്യോ അബ്രവീത് തദഹം വേദ തച്ചേത്വം യാജ്ഞവൽക്യ സൂത്രം അവിദ്വാൻ തം ച അന്തര്യാമിണം ബ്രഹ്മഗവീരുജസേ മൂർധാതേ വിപദിഷ്യതീതി വേദവാഹം ഗൗതമത്തസൂത്രം തം ച അന്തര്യാമിണമിതി യോ വാ ഇദം കശ്ചിദ് ബ്രൂയാത് വേദവേദേതി യഥാവേദ്ധ തഥാ ബ്രൂഹീതി. അതഹേനം ഉദ്ദാലകാരൻ, ഉദ്ദാലകൻ എന്ന് പറയുന്ന ആരണി, ഋഷിമാരെല്ലാം വേദത്തിൽ പലയിടത്തും പ്രത്യക്ഷപ്പെടുന്നുണ്ട്. ഒരാളായിരിക്കാം, ചിലപ്പോൾ പലരായിരിക്കാം. ഇപ്പൊ ഗാർഗി എന്ന് പറഞ്ഞാൽ പല സ്ത്രീകളുണ്ട്,
അതുപോലെ പപ്രച്ച ഇവിടെ ആരിനെ ചോദിച്ചു എന്താണ് യാജ്ഞവൽക്കിയതി ഹോവാച്ച മദ്രേഷു അവസാമ പതഞ്ജലസ്യ കാപ്യസ്യ പതഞ്ജലൻ എന്ന് പറയുന്ന കാപ്യൻ എന്ന് പറയുന്ന ഋഷിയുടെ ഗൃഹേഷു വീട്ടിൽ ഞങ്ങൾ താമസിച്ചിരുന്നു ആരണി പറയണം എന്തിനു യജ്ഞം അധിയാനാഹ യജ്ഞത്തെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ടാണ് വേദം വേദത്തിൽ നിർദ്ദേശിച്ചിരിക്കുന്ന യജ്ഞം ഇതൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളവിടെ താമസിച്ചിരുന്നു തസ്യ ആസീത് ഭാര്യ അയാളുടെ ഭാര്യ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു അവിടെ എന്താ സംഭവിച്ചത് ഗന്ധർവഗ്രഹീത ആ സ്ത്രീയും ഗന്ധർവൻ പിടികൂടിയിരുന്നു നേരത്തെ ഒരു സ്ത്രീയെ പിടികൂടിയതുപോലെ തന്നെ തം അപരിച്ഛാമ ഉടനെ ഗന്ധർവഗ്രഹീതയായ ആ സ്ത്രീയോട് ചോദിച്ചു ഈ ഗന്ധർവ പിടികൂടുക എന്ന് പറഞ്ഞാൽ ഈ നാട്ടുമ്പുറത്തെല്ലാമുള്ള തുള്ളലാണ് അതിനാണ് ഗന്ധർവഗ്രഹീത എന്ന് പറയുന്നത് പഴയ കാലത്തൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ അത് കുറവാണ് കോ സീരി നീ ആരാണ് എന്ന് ചോദിച്ചു സു അബ്രവീ ഉടനെ അവൾ പറഞ്ഞു കബന്ധ ആദർവണീതി ഞാൻ കബന്ധൻ ആദർവണനാണ് എന്ന് പറഞ്ഞു ശരി സു അബ്രവീ പതഞ്ജലം കാപ്യം യാജ്ഞികാശ്ച വേദന്നുത്വം കാപ്യ തസ്സൂത്രം ഇപ്പോൾ ഈ ഗന്ധർവൻ പിടികൂടിയ ഈ കാപ്യന്റെ ഭാര്യ ഉടനെ ചോദിച്ചു പതഞ്ജലം കാപ്യം എടോ കാപ്യ പതഞ്ജല യാജ്ഞികന്മാരെ അവിടെ കൂടിയ മറ്റ് യജ്ഞത്തെ കുറിച്ച് പഠിക്കുന്ന ഋഷിമാരുണ്ടല്ലോ അവിടെ എല്ലാം ഗുരുവാണ് ഈ കാപ്യം ഏഥന്നത്വം കാപ്യ ചോദിക്കുന്നു ആ നിങ്ങൾക്കൊക്കെ അറിയാമോ എന്താണ് ആ തസ്സൂത്രം ആ സൂത്രത്തെ നിങ്ങൾക്കെല്ലാം അറിയാമോ ഏനായം ച ലോക പരശ്ചലോക സർവാണിജ ഭൂതാനി സന്തൃപ്താനി നേരത്തെ ഗാർഗി ചോദിച്ച അതേ ചോദ്യം തന്നെ ഗാർഗി ഓരോന്നായി ചോദിക്കുന്നു ഓരോന്നായി മറുപടി പറയുന്നു അതേ ചോദ്യത്തിന്റെ മറുപടി തന്നെ അതേ ചോദ്യം തന്നെ ഇവിടെ വേറെ രീതി ചോദിക്കുകയാണ് നേരത്തെ ഗാർഗി ചോദിച്ച ചോദ്യം അത് തർക്കമാണ് അതിന് മറുപടി അങ്ങനെ പോയാൽ ശരിയാകില്ല എന്നൊക്കെ യാജ്ഞവൽക്കം പറഞ്ഞപ്പോ ഇവിടെ ആരുണി അതേ ചോദ്യത്തെ വേറെ രീതി ചോദിക്കുകയാണ് അപ്പോ അതാണ് ഇവിടെ ഈ സ്ത്രീ ചോദിക്കുന്നത് തനിക്കറിയാമോ ഈ ലോകം പരസ്യലോക പരലോകം സർവാണി ഭൂതാനി സർവപ്രാണികളും സംതൃപ്താനി ഏതെന്തിനാണോ ബദ്ധിതമായിരിക്കുന്നത് അല്ലെങ്കിൽ ഏതെന്തിനാണോ ആശ്രയിച്ചിരിക്കുന്നത് അതറിയാമോ സു അബ്രവീ പതഞ്ജല കാപ്യ വേദം പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന ആളാണ് കാപ്യൻ കാപ്യം പറഞ്ഞു നാഹം എനിക്കതറിയത്തില്ല എന്ന അപ്പൊ ഇവിടെ നേരത്തെ ഗാർഗിയെ കാണിച്ചു ഗാർഗി എന്ന് പറയുന്നത് ഇവിടെ ഗന്ധർവൻ പിടിച്ചതൊന്നുമല്ല നല്ല സുബോധമുള്ള സ്ത്രീയാണ് അപ്പോൾ ശാസ്ത്ര സദസ്സിൽ വന്ന് വാദപ്രതിവാദം നടത്തുന്നതിനുള്ള പാണ്ഡിത്യവും ബുദ്ധിയും ഒക്കെ ഉള്ള സ്ത്രീയാണ് പക്ഷെ ഇവിടെ വേറൊരു സ്ത്രീ അവതരിപ്പിക്കുന്നുണ്ട് അപ്പോൾ പണ്ടും ഇങ്ങനെയുള്ള സ്ത്രീകളുണ്ടായിരുന്നു ഇതുപോലെ അപകർഷതാബോധവും മറ്റുള്ള സ്ത്രീകൾ സദസ്സിൽ വരാൻ വയ്യാത്ത സ്ത്രീകളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഈ നാട്ടുമ്പുറത്തൊക്കെ ഈ സ്ത്രീകൾ ഇതുപോലെ ഗന്ധർവൻ കൂടിയ സ്ത്രീകൾ ഗന്ധർവൻ കൂടിയിട്ട് അവരെ അനുഗ്രഹിച്ച് ഇങ്ങനെ തുള്ളുമ്പോൾ ഈ കാരണവന്മാരൊക്കെ അടുത്ത് തന്നിട്ട് പഴയ കാലത്ത് തോളി ഇടുന്ന തുണിയൊക്കെ എടുത്ത് അരയി കെട്ടി വായും പൊത്തി ഓച്ചാനിച്ചിരുന്നു അവിടുന്ന് ആരാണ് എന്താണ് കൽപ്പിക്കണമെന്ന് പറയും അപ്പൊ ചിലപ്പോൾ ഭർത്താവാണെങ്കിലും ആശ്രമിക്ക് എടോ ഞാൻ ഇന്ന ആളാണ് ഇന്ന കാരണവരാണ് നിനക്കറിയാമോ ഞാൻ ആരാണ് എന്ന് പറഞ്ഞ് ശാസിക്കും ഉപദേശിക്കും ആ ഒരു 10 മിനിറ്റ് നേരത്തേക്ക് ഈ കാരണവരവിടെ ഒന്നുമല്ല എല്ലാം ഈ ഗന്ധർവൻ കൂടിയ സ്ത്രീയാണ് അപ്പൊ ഇതും എന്താണോ ആ സ്ത്രീകളെ പണ്ട് അടിച്ചമർത്തി അവരുടെ അപകർഷതാബോധം കൊണ്ട് അവരുടെ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു വിദ്യയാണത് ഇവരെ നിലയ്ക്ക് നിർത്താൻ വേണ്ടിട്ട് ഇവർക്കെന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഈ സമയത്ത് പറയാം പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ അവരറിയാതെ ആയിരിക്കും ഇത് വരുന്നത് ആ സമയത്ത് കുറച്ച് സമയത്തേക്ക് ഇവർക്കൊരു സ്വാതന്ത്ര്യം കിട്ടും ആ സമയത്ത് എന്ത് പറഞ്ഞാലും ശരി ഇവർ
വായില് കൈ പൊത്തി നിന്ന് വളരെ അനുസരണയോടുകൂടി ചെറിയ കുട്ടികളെ പോലെ വലിയ ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനെ നിൽക്കുന്നത് പറയുന്നു അതിശയപ്പെട്ടിട്ടുണ്ട് കുട്ടിക്കാലത്ത് ഇതെന്താ ഇന്നലെ വരെ കണ്ടതല്ല ഇപ്പൊ കാണുന്ന ചിത്രം. ഇപ്പോ നാടൻ വീടുമൊക്കെ കിടുകിടാ ഉറപ്പിക്കുന്ന കാരണവന്മാര് ഈ സാധാരണ സ്ത്രീയുടെ മുമ്പിൽ വായുമ്പോഴത്തേക്കും അവർ പറയുന്ന പോലെ ചെയ്യും. കുറച്ച് കഴിയുമ്പോൾ ഈ ഗന്ധർവൻ പോകും അവർ നോർമലാകും. അതുപോലെ തന്നെ ഇവിടെയും ഇവർക്കും അറിവെല്ലാം ഉണ്ട് ഈ സ്ത്രീക്ക്, കാരണം വേദം പഠിക്കുന്നതൊക്കെ കേട്ടിട്ടുമുണ്ട്. പക്ഷെ ഒന്നും പറയാൻ പറ്റില്ല, ഒരു അപകർഷതാ ബോധമുണ്ട് ഗാർഗിയെ പോലെ. അപ്പൊ തനിക്ക് അറിയാമെന്നുള്ള കാര്യം പറയണമല്ലോ, അതിനുള്ള ഒരു വിദ്യയാണ് അവരറിയാതെ. ഇതെങ്ങനെ ഇത് വെളിപ്പെടുത്തുന്നത്, ഉള്ളിൽ വരും ചിന്ത വരും, അങ്ങനെ വരുമ്പോൾ ഒരാവേശം, ഒരു ഭൂതാവേശം വരും. അതാണ് ഈ ഗന്ധർവഗ്രഹീത എന്ന് പറയുന്നത്. ഇന്നധികം ഗന്ധർവന്മാരൊന്നും വരാറില്ല, കാരണം ഇന്ന് സ്ത്രീകൾക്ക് കുറച്ചുകൂടെ സ്വാതന്ത്ര്യമുണ്ട്. പണ്ട് ആ സ്വാതന്ത്ര്യം കുറവായിരുന്നു, അതുകൊണ്ടാണ് ഈ ഗന്ധർവന്മാരന്ന് ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വേദത്തിൽ പ്രത്യക്ഷപ്പെടുന്നത്. പക്ഷെ തൻ്റെ കൂടെ ഉള്ള സ്ത്രീകളും ഉണ്ടായിരുന്നു, അന്നുമുണ്ട് ഇന്നുമുണ്ട്, തൻ്റെ കൂടെ ഉള്ളവരും ഇല്ലാത്തവരുമൊക്കെ. അതുകൊണ്ട് എന്താണ് ഗന്ധർവൻ കയറിയ സ്ത്രീയെ, ഗന്ധർവൻ കയറി എന്നറിഞ്ഞപ്പോൾ ഉടൻ തന്നെ ഋഷി ചെന്ന് നമസ്കരിച്ച് ചോദിച്ച് നീ ആരാണ്? എല്ലാവരും ചോദിച്ചു ഞാൻ ഗന്ധർവനാണ്. ശരി, ഉടനെ തിരിച്ച് ചോദ്യങ്ങൾ ചോദിച്ചു. അത് ഈ വൈദികനെ ഒന്ന് ആക്ഷേപിക്കാൻ വേണ്ടിയിട്ടാണ്. താൻ ഇത്രയൊക്കെ വേദമൊക്കെ പഠിച്ചല്ലോ, ഇത് താൻ മനസ്സിലാക്കിയിട്ടുണ്ടോ? അപ്പോൾ പറഞ്ഞു എനിക്കറിയത്തില്ല. ഭഗവൻ പറയാണ് എനിക്കറിയത്തില്ല. വളരെ ബഹുമാനത്തിനാണ് വിളിക്കുന്ന ഭാര്യയെ ഭഗവൻ. ഗന്ധർവൻ ഇല്ലെങ്കിൽ അത് പറയാൻ പറ്റുമോ? അത് പറയാൻ പറ്റത്തില്ല. അപ്പോൾ ആ സ്ത്രീയുടെ ഉപബോധ മനസ്സ് പ്രവർത്തിക്കുന്നതാണ് ഗന്ധർവനായിട്ട്. അതെന്നു പറയുന്നു, തസ്സൂത്രം നാഹം ജാനേ ഹേ ഭഗവൻ ഇതി സംപൂജയൻ ആഹ. ആ സ്ത്രീയെ വളരെയധികം പൂജിച്ചുകൊണ്ട് ഭർത്താവ് പറയാണ്, നാഹം ജാനേ എനിക്കറിയത്തില്ല, ഹേ ഭഗവൻ അല്ലയോ ഭഗവാനെ. ഇപ്പൊ സ്ത്രീയല്ലല്ലോ, ഗന്ധർവനല്ലേ, ഭഗവാനെന്നല്ലേ വിളിക്കാൻ പറ്റും. സ്വബ്രവീ പുനർഗന്ധർവ ഉപാധ്യായം, അവിടെ പറയുന്ന ഭാഷകാരൻ തന്നെ ഇദ്ദേഹം ഉപാധ്യായനാണെന്ന് വെച്ചാൽ വേദവും കർമ്മങ്ങളും എല്ലാം പഠിപ്പിക്കുന്ന വലിയ ആചാര്യനാണ്. അതിനോട് ആജ്ഞാപിക്കുകയാണ്, മേധന്നത്വം കാപ്യത്വം അന്തര്യാമണം അന്തര്യാമി. അന്തര്യാമി നിനക്കറിയാമോ? എന്നാണ് അന്തര്യാമി നിനക്കറിയാമോ എന്നാണ്. എന്താണ് ഇമം ച ലോകം പരം ച ലോകം സർവാണിജ ഭൂതാനി യോ അന്തരോ ആഭ്യന്തര സൻ യമയതി നിയമയതി. സർവപ്രാണികളുടെയും ഉള്ളിലിരുന്നു കൊണ്ട് സർവത്തെയും നിയമനം ചെയ്യുന്ന ദാരിയന്ത്രം ഇവ ഭ്രാമയതി, സർവത്തെയും ചലിപ്പിക്കുന്ന അന്തര്യാമി നിനക്കറിയാമോ? സ്വം സ്വം ഉചിത വ്യാപാരം കാരയതി, ഓരോരുത്തർക്കും അവരവർ ചെയ്യേണ്ട പ്രവൃത്തികളെ ചെയ്യിപ്പിക്കുന്ന, ഓരോന്നിനെയും ചലിപ്പിക്കുന്ന ബ്രഹ്മാതിസ്തംഭം പര്യന്തമുള്ള സർവപ്രാണികളെയും ചലിപ്പിക്കുന്ന അന്തര്യാമിയെ നിനക്കറിയാമോ? ഉടനെ പറയുന്നു അബ്രവീ ദേവമുക്ത പതഞ്ജല കാപ്യ ഋഷി. കാപ്യൻ പറയുന്നു, നാഹം തിത്തം ജാനേ, എനിക്കവനെ അറിയില്ല. അങ്ങനെ ഒരു അന്തര്യാമിയെ കുറിച്ച് എനിക്ക് പിടിയില്ല. ഭഗവൻ നിധി സംപൂജൻ ആഹ. അപ്പോ എന്ത് ചെയ്തു? സ്വബ്രവീത് പുനർഗന്ധർവ. അപ്പോ പറയുന്നു തദഹം വേദ, എന്താണ് പറയുന്നത്? കാപ്യ തം അന്തര്യാമണം യ ഇമം ച ലോകം പരം ച ലോക സർവാണിജ ഭൂതാനിയോ അന്തരോ യമേരീതി സ്വബ്രവീത് പതഞ്ജല. കാപ്യോ നാഹം തം ഭഗവൻ വേദ, എനിക്കറിയില്ല. സോ അബ്രവി ഉടൻ തന്നെ എന്ത് ചെയ്തു? ആ സ്ത്രീ പറഞ്ഞു. അവിടെ ഗന്ധർവൻ എന്നുള്ള നിലയ്ക്കാണ് പറയുന്നത് സോ അബ്രവി എന്ന് പുല്ലിംഗത്തിൽ. പതഞ്ജലം കാപ്യം യാജ്ഞികാശ എല്ലാവരെയും മുന്നിലോട്ട് വിളിച്ചു നിർത്തി അവരോടെല്ലാം പറഞ്ഞു, യുവ വൈ തത്കാപ്യസൂത്രം വിദ്യ തം ച അന്തര്യാമിനമിതി. ആരാണോ ആ സൂത്രത്തിനെ സൂത്രാത്മാവ് എന്നുള്ള അർത്ഥത്തിലാണ് ആ അന്തര്യാമി അറിയുന്നത്, അവനെന്നാണ് ബ്രഹ്മവിത്ത്. അവൻ ബ്രഹ്മവിത്താണ്, സലോകവിത്ത്. അവൻ ലോകവിത്താണ്, വേദവിത്താണ്, സർവ ദേവവിത്താണ്, വേദവിത്താണ്, ഭൂതവിത്താണ്. കാരണം നേരത്തെ ചോദിച്ച കാര്യങ്ങളാണ് ഈ പറയുന്നതല്ല.
അവിടെ ലോകത്തെ കുറിച്ച് പറഞ്ഞു, ബ്രഹ്മത്തെ കുറിച്ച് പറഞ്ഞു, ദേവന്മാരെ കുറിച്ച് പറഞ്ഞു, വേദന്മാരെ കുറിച്ച് പറഞ്ഞു, ഭൂതങ്ങളെ കുറിച്ച് പറഞ്ഞു, ആത്മാവി. അപ്പൊ ഗാർഗിയുടെ ചോദ്യത്തിൽ പരാമർശ കാര്യങ്ങളെ തന്നെയാണ് ഇവിടെ പറയുന്നത്, വേറെ രീതിയിൽ ശ്രുതി അവതരിപ്പിക്കുന്നു. സ സർവവിത്. അപ്പോ നേരത്തെ ആ ചോദ്യത്തിൽ അസർവം വരെ എത്തിയില്ല, അവിടെ സൂക്ഷ്മഭൂതങ്ങൾ വരെ എത്തിയുള്ളൂ. വിദിത്തേഭ്യ അബ്രവീത് എന്ന് പറഞ്ഞ് എന്ത് ചെയ്ത ഗന്ധർവൻ അവർ ഉപദേശിച്ചു ഈ സൂത്രാത്മാവിനെ കുറിച്ച്, ഈ തത്വത്തെക്കുറിച്ച്. രണ്ട് രീതിയിൽ, ഒരു സ്ത്രീ ധൈര്യമായിട്ട് സദസ്സിൽ വന്ന് ചോദ്യം ചോദിക്കും, വേറൊരു സ്ത്രീ ഇങ്ങനെ ഗന്ധർവ ബാധിച്ചതായിട്ട് പറയുന്നു. അപ്പോൾ ആ രണ്ട് പ്രതീകങ്ങൾ ഇവിടെ കാണിക്കുകയാണ് ശ്രുതിയൻ. തദഹം വേദ. ഇനി അടുത്ത് ഇവിടെ ഉദ്ഗാരകൻ പറയുന്നു, അന്ന് അവരുപദേശിച്ചത് ഞങ്ങളെല്ലാം ഉപദേശിച്ചു, അത് എനിക്കറിയാം. തച്ചിത്വം യാജ്ഞവൽക്കിയ സൂത്രം, ആ സൂത്രാത്മാവിനെ അന്തര്യാമിയെ നിനക്കറിയാം. അതാണ് ഇവിടെ ചോദിച്ചത് ഗാർഗി. ഗാർഗിയുടെ ചോദ്യത്തിന്റെ താല്പര്യം അതായിരുന്നു. പക്ഷെ ആ സമാധാനം പറയാതെ മറ്റു കാര്യങ്ങളിലേക്ക് യാജ്ഞവൽക്കം പോയി. അപ്പോൾ ആരണിക്ക് തോന്നി യാജ്ഞവൽക്കൻ ഈ വിവരം അറിയില്ല, അതുകൊണ്ടാണ് പറയുന്നത്. ഇത് ഓരോന്നിൻ്റെയും കാരണം എന്ന് പറയുന്നത് എന്താണ്? സർവകാരണമായിരിക്കുന്ന ഈ സൂത്രാത്മാവിനെയാണ്. അപ്പോൾ ആരണി ചോദിക്കുന്നു, തസ്സൂത്രം അതിനെ അവിദ്വാൻ തഞ്ച തംച അന്തര്യാമണം, ആ അന്തര്യാമി നീ അറിയാതെയാണോ? എന്താണ് ബ്രഹ്മഗവീഹി, ബ്രഹ്മജ്ഞാനിക്ക് വേണ്ടി ഇവിടെ നിർത്തിയിരിക്കുന്ന ഈ പശുക്കളെ ഉദജസേ നീ ആട്ടി നിന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത്, അതിനെ തെളിച്ചു കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത് ഈ തത്വത്തെ അറിയാതെയാണോ? എന്നുവെച്ചാൽ ഗാർഗി ചോദിച്ച ആ ചോദ്യത്തിന്റെ ശരിയായ ഉത്തരം പറയാതെയാണോ എന്നാണ്. നീ ഇവിടെ ഉത്തരം പറഞ്ഞില്ലല്ലോ. ഒരു സ്ഥലത്ത് ഒന്നും എന്താ പറഞ്ഞത്? ചോദ്യം ചോദിച്ചാൽ തലതെറിക്കുന്നു. അപ്പോൾ ഉത്തരം പറഞ്ഞില്ല. അപ്പോൾ ആ സമാധാനം പറയാതെയാണോ നീ ഇവിടെ നീ പശുക്കളെ തെളിച്ചുകൊണ്ട് പോകുന്നത്? അങ്ങനെയാണെങ്കിൽ മൂർധാത്തെ വിപദേശ്യതി, നീ ഗാർഗിയോട് പറഞ്ഞത് തന്നെയാണ് ഞാൻ നിന്നോടും പറയുന്നത്, നിന്റെയും തലതെറിച്ചു പോകും. എന്നുവെച്ചാൽ ഇവിടെ വാദപ്രതിവാദം നടത്തി ഉത്തരം പറയാൻ കഴിയാതെ പോയി കഴിഞ്ഞാലും നിനക്കും അത് തന്നെയാണ് സംഭവിക്കുന്നത്. തത്വം വെളിപ്പെടുത്തുന്നില്ലല്ലോ. നിന്റെ ബുദ്ധി എന്താണോ, ഇപ്പൊ തർക്കം എന്ന് പറയുന്നത് ഏകപക്ഷീയമായി നടക്കത്തില്ല. ഒരാൾ ചോദ്യം ചോദിച്ചാൽ മറ്റൊരാൾ മറുപടി വരുമ്പോഴേ തർക്കം നടക്കും. ഇവിടെ വാസ്തവത്തിൽ തത്വത്തെ പറയാതെ യാജ്ഞവൽക്കയൻ ഗാർഗിയോട് വാദപ്രതിവാദത്തിനാ വരുമ്പോട്ട്. അതുകൊണ്ടാണ് ഇത്ര നീണ്ടുപോയത്, അന്തരീക്ഷ ലോകം, ദേവലോകം, ബ്രഹ്മലോകം വരെ പോയത്. അപ്പൊ തർക്കം ആരുടെ വഴിക്കായാലും ശരി, നിന്റെ വഴിക്കായാലും ശരി, അന്യന്റെ വഴിക്കായാലും ശരി, അത് ബുദ്ധിയെ കുഴയ്ക്കുന്ന കാര്യമാണ്. അപ്പൊ തർക്കത്തിൽ നിന്ന് നീ ഇവിടെ ഗോകുളം നേടാമെന്നാണ് വിചാരിക്കുന്നതെങ്കിൽ നിന്റെയും തലതെറിക്കും. അതുകൊണ്ട് തത്വം അറിയാമെങ്കിൽ പറയുക. മൂർധാതെ വിപദിഷ്യതീതി വേദവ അഹം വേദവ അഹം ഗൗതമ തസ്സൂത്രം. അപ്പോ യാജ്ഞവൽക്കയൻ നേരെ വന്നു, തർക്കത്തിന്റെ വഴിവിട്ടിട്ട് യാജ്ഞവൽക്കൻ പറയുന്നു, ഗൗതമ തസ്സൂത്രം അത് എനിക്കറിയാം. എന്നോട് തർക്കിക്കാൻ വന്നപ്പോൾ ഞാൻ തർക്കിച്ച ശരിയാണ്, പക്ഷെ തർക്കത്തിലൂടെ അല്ല ഇത്. അപ്പോൾ പൂർവ്വത്തിലതും ഇതും കൂടെ ചേരുമ്പോഴാണ് ഇതിൻ്റെ ആശയം പൂർണ്ണമാകുന്നത്. തർക്കിക്കാൻ ഒരാൾ വന്നപ്പോൾ ഞാൻ തർക്കിച്ചു, അത് ശരിയാണ്, പക്ഷെ തർക്കത്തിലൂടെ അല്ല ഇത് അറിയേണ്ടത്. ഇത് എന്താണ്, തത്വത്തെ ബോധിച്ച വാക്കുകളിലൂടെയാണ് ഇത് മനസ്സിലാക്കേണ്ടത്. തസ്സൂത്രം തം അന്തര്യാമണം അത് ഞാൻ പറയാം. യുവായുധം കശ്ചിത് ബ്രുയാ അതും പറയുന്നു. ശരി എന്ന് പറഞ്ഞാൽ എന്താ നീ പറയാത്തത്? ഞാൻ ചോദിക്കും. നേരത്തെ ഒരാൾ ചോദിച്ചല്ലോ, അപ്പോൾ ഇതെല്ലാം എവിടെയാണ്? ഈ ജലം ഓതപ്രോതമായിരുന്നു പറഞ്ഞാൽ മതിയായിരുന്നല്ലോ, അത് അന്തര്യാമിയിലാണ്. പിന്നെ അതിന് വേറെ എന്താ പറഞ്ഞത്? അതാണ്. അതുകൊണ്ട് യുവായുധം കശ്ചിത് ബ്രുയാ വേദവേദേരി അറിയാം അറിയാമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. യഥാ വേദ തഥാ ബ്രുഹി, നീ എങ്ങനെയാണോ മനസ്സിലാക്കിയിരിക്കുന്നത് അത് ഞങ്ങൾക്ക് മനസ്സിലാക്കത്തക്ക രീതിയിൽ പറഞ്ഞു തരിക എന്നാണ്.
അല്ലാതെ മനസ്സിലാകാത്ത ഭാഷയിൽ പറഞ്ഞിട്ട് തർക്ക ഭാഷയിൽ പറഞ്ഞിട്ട് പിന്നീട് ഉത്തരം മുട്ടുമ്പോൾ തലതെറിച്ചു പോകുന്നു പറയുന്നതല്ല മര്യാദ. അതുകൊണ്ട് ഗാർഗിയോട് പ്രയോഗിച്ച വിദ്യ എൻ്റെ അടുത്ത് നടക്കത്തില്ല. കാരണം ഞാൻ ആ കാപ്പ്യന്റെ ഭാര്യയിൽ നിന്ന് ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ രണ്ടിടത്ത് എന്താണോ, ഒരിടത്തൊരു സ്ത്രീ ചോദിച്ച് ശരി, അവിടെ ഉത്തരം വെളിപ്പെട്ടില്ല. വേറിടത്ത് ഒരു സ്ത്രീ അത് തത്വത്തെ പറഞ്ഞിരിക്കുന്നു. അതും പറയുക, അത് ഭൂതം പറഞ്ഞോ പ്രേതം പറഞ്ഞോ എന്തായാലും പറഞ്ഞതെന്താണ്, ഋഷിയുടെ ഭാര്യയാണ് പറഞ്ഞത് തത്വം. ആ തത്വത്തെ അംഗീകരിച്ചുകൊണ്ട് സ്വീകരിച്ചുകൊണ്ടാണ് ഇവിടെ ഉദ്ദാലകം പറയുന്നത്. ആ സ്ത്രീയിൽ നിന്നുള്ള ഉപദേശത്തെ കേട്ടുകൊണ്ട് അത് ഗന്ധർവനാണെന്ന് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. അത് എനിക്കറിയാം. അതുകൊണ്ട് നിനക്കറിയാമെന്നുണ്ടെങ്കിൽ യഥാവേദ തഥാ ബ്രൂഹി, നീ എങ്ങനെയാണോ ഇതിനെ മനസ്സിലാക്കിയിരിക്കുന്നത് നീ അതുപോലെ തന്നെ പറയണം അന്തര്യാമിയെക്കുറിച്ച് എന്ന് പറയും. അപ്പോൾ നേരത്തെ ചോദിച്ച ചോദ്യത്തിന് എന്ത് സമാധാനമാണോ പറയേണ്ടിയിരുന്നത് ആ രീതിയിൽ തർക്കത്തിൻ്റെ പാത സ്വീകരിക്കാതെ. വാസ്തവത്തിലൂടെ ഗാർഗിയല്ല തർക്കിച്ചത്, ചോദ്യം ചോദിച്ചപ്പോൾ യാജ്ഞവൽക്കനാണ് ആ തർക്കത്തിൻ്റെ വഴി സ്വീകരിച്ചത്. അപ്പോൾ ഗാർഗി വീണ്ടും ചോദിച്ചു, അങ്ങനെ അത് തർക്കം മൂത്തു. അവസാനം ദേഷ്യം വന്നു, ഗാർഗി പിന്മാറി. അതുകൊണ്ട് പറയുന്നു അതല്ല ഇതിൻ്റെ വഴി, തത്വത്തെ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അത് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അത് മനസ്സിലാക്കിയതുപോലെ പറയുക എന്ന് പറയുമ്പോൾ എന്താണ് വേദവേദിത്യാത്മാന ശ്ലാഘയൻ കിം തേന ഗർജിതേന. ആ എനിക്കറിയാം എനിക്കറിയാം എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം, ഇപ്പൊ ചോദിച്ചപ്പോൾ പറഞ്ഞല്ലോ. എന്നിട്ട് തർക്കുത്തരം പറഞ്ഞിട്ട് അവസാനം എന്ത് ചെയ്തു, തലതെറിക്കുമെന്നല്ലേ പറഞ്ഞത്. ദർശയ യഥാവേദ തഥാ ബ്രൂഹി, അതുകൊണ്ട് എനിക്കത് വ്യക്തമാക്കി തരാം, മനസ്സിലാകത്തക്ക രീതിയിൽ ഞങ്ങൾക്കെല്ലാം പറയുക, വ്യക്തമാക്കി തരുക എന്നാ. ഇവിടെ പറയുന്നു അന്യായേന തതോ മത്ശാപദഗ്ധസ്യ മൂർധ ശിരസ്തേ വിസ്പഷ്ടം പ്രതിഷേധി. പറയുന്നു ഈ തർക്കത്തിൽ ഇങ്ങനെ പറഞ്ഞിട്ട് ഞങ്ങളെ തോൽപ്പിച്ചിട്ട് പശുവിനെയും കൊണ്ടുപോകാമെന്ന് വിചാരിക്കുകയാണെങ്കിൽ എന്റെ ശാപം കൊണ്ട് അതിൻ്റെ തല താഴെ വീഴും, ഗാർഗിയുടെ തല വീഴാൻ പോയതുപോലെയാണ്. അതുകൊണ്ട് ഇത് എല്ലാവർക്കും ഒരുപോലെ ബാധമാണെന്നർത്ഥം. അങ്ങനെ ഗാർഗി മാത്രമേ ശപിക്കാവുന്നില്ല, യാജ്ഞവൽക്കനെയും ശപിക്കാൻ അവിടെ ആളുണ്ട് എന്നാണ്. ഇത് പറയുമ്പോൾ യാജ്ഞവൽക്കനും ശരി, അപ്പോൾ ഇത് തർക്കത്തിൻ്റെതായ മാർഗത്തിലൂടെ അല്ല ഇത് വെളിപ്പെടുത്തേണ്ടത് എന്ന് അറിയാമെന്ന യാജ്ഞവൽക്കൻ അതിനെ അടുത്ത് പറയുന്നു. ആദ്യം ആ യാജ്ഞ എവിടെ നിന്നാണോ അവിടെ ഗാർഗി ചോദിച്ചത് അവിടെ നിന്ന് തന്നെ ആ തർക്കത്തിൻ്റെ വഴി വിട്ടിട്ട് നേരായ രീതിയിൽ അതിനെ വെളിപ്പെടുത്തുന്നു. സഹോവാച വായുർവൈ ഗോതമത്തസൂത്രം വായുനാ വൈ ഗോതമസൂത്രേണ അയം ച ലോകഃ പരശ്ച ലോകഃ സർവാണി ച ഭൂതാനി സന്ദർബ്ധാനി ഭവന്തി തസ്മാദ് വൈ ഗോതമ പുരുഷം പ്രേതം ആഹുഃ വസ്രംസ്തിഷത അസി അംഗാനീതി വായുനാ ഹി ഗോതമ സൂത്രേണ സന്ദർബ്ധാനി ഭവന്തി ഇത്യേവമേവ ഏതൻ യജ്ഞവൽക്യ അന്തര്യാമണം ബ്രൂഹീതി യ പൃഥിവ്യാം തിഷ്ഠൻ പൃഥിവ്യാ അന്തരോ യം പൃഥിവീ നമേദ യസ്യ പൃഥിവീ ശരീരം യ പൃഥിവീം അന്തരോ യമേതി ഏഷത്തെ ആത്മാ അന്തര്യാമി അമൃത യോ അപ്സുതിഷ്ഠൻ അദ്ഭ്യോ അന്തരോ യമാം ആപോ നമിദുഹു യസ്യാ ആപഹ ശരീരം യോ ആപോ അന്തരോ യമേതി ഏഷത്തെ ആത്മാ അന്തര്യാമി അമൃത യോ അഗ്നോ തിഷ്ഠൻ അഗ്നേരന്തരോ യം അഗ്നിർനവേദ യസ്യ അഗ്നിഃ ശരീരം
यो अग्निम अंतरो यमेति एषते आत्मा अंतरियामि अमृतः यो अंतरिक्षे तिष्ठन् अंतरिक्षात् अंतरो यम अंतरिक्षं न वेद यस्य अंतरिक्षं शरीरं यो अंतरिक्षं अंतरो यमेति एषते आत्मा अंतरियामि अमृतः यो वायु तिष्ठन् वायुरंतरो यम वायुर्न वेद यस्य वायुः शरीरं यो वायुम् अंतरो यमयति एषते आत्मा अंतरियामि अमृतः यो दिवि तिष्ठन् दिवो अंतरो यम द्यौर्न वेद यस्य द्यौः शरीरं यो दिवम् अंतरो यमयति एषते आत्मा अंतरियामि अमृतः य आदित्ये तिष्ठन् आदित्यादंतरो यम आदित्यो न वेद यस्य आदित्यः शरीरं य आदित्यम् अंतरो यमयति एषते आत्मा अंतरियाम्यमृतः यो दिक्षु तिष्ठन् दिग्भ्यो अंतरो यम दिशो न विदुः यस्य दिशः शरीरं यो दिशो अंतरो यमयति एषते आत्मा अंतरियाम्यमृतः यस्चंद्रतारके तिष्ठन् चंद्रतारकादंतरो यम चंद्रतारकं न वेद यस्य चंद्रतारकं शरीरं यस्चंद्रतारकं अंतरो यमेति एषते आत्मा अंतरियाम्यमृतः य आकाशे तिष्ठन् आकाशाद् अंतरो यम आकाशो न वेद यस्य आकाशः शरीरं य आकाशम् अंतरो यमयति एषते आत्मा अंतरियाम्यमृतः यत् तमसि तिष्ठन् तमसो अंतरो यम तमो न वेद यस्य तमः शरीरं यत् तमो अंतरो यमयति एषते आत्मा अंतरियाम्यमृतः यत् तेजसि तिष्ठन् तेजसो अंतरो यम तेजो न वेद यस्य तेजः शरीरं यस्तेजो अंतरो यमयति एषते आत्मा अंतरियाम्यमृतः इति अधिदेवदम् अथ अधिभूतम् यस्सर्वेषु भूतेषु तिष्ठन् सर्वेभ्यो भूतेभ्यो अंतरो यम सर्वाणि भूतानि न विदुः यस्य सर्वाणि भूतानि शरीरं यस्सर्वाणि भूतानि अंतरो यमेति यस्यते आत्मा अंतरियाम्यमृतः इति अधिभूतम् अथ अध्यात्मम् यत् प्राणे तिष्ठन् प्राणादंतरो यम प्राणो न वेद यस्य प्राणशरीरं यः प्राणम् अंतरो यमयति एषते आत्मा अंतरियाम्यमृतः यो वाजि तिष्ठन् वाचो अंतरो यम वाग्न वेद यस्य वाक्शरीरं यो वाजम् अंतरो यमयति एषते आत्मा अंतरियाम्यमृतः यः चक्षुषि तिष्ठन् चक्षुषो अंतरो यम चक्षुर्न वेद यस्य चक्षुः शरीरं यच्चक्षुरन्तरो यमेति एषते आत्मा अंतरियाम्यमृतः यः श्रोत्रे तिष्ठन् श्रोत्रादन्तरो यम श्रोत्रं न वेद यस्य श्रोत्रं शरीरं यः श्रोत्रं अन्तरो यमेति एषते आत्मा अंतरियाम्यमृतः यो मनसि तिष्ठन् मनसो अंतरो यम मनो न वेद यस्य मनःशरीरं यो मनो अंतरो यमयति एषते आत्मा अंतरियाम्यमृतः यस्त्वजित् तिष्ठन् त्वचो अंतरो यम त्वं न वेद यस्य त्वक् शरीरं यस्त्वचम् अंतरो यमयति एषते आत्मा अंतरियाम्यमृतः यो विज्ञाने तिष्ठन् विज्ञानादंतरो यम विज्ञानम् न वेद यस्य विज्ञानम् शरीरम् यो विज्ञानम् अंतरो यमेति
एषते आत्मान्तरियम् अमृतः यो रेतसि तिष्ठन् रेतसो अन्तरो यम् रेतो न वेद यस्य रेतः शरीरम् यो रेतो अन्तरो यमयति एषते आत्मान्तरियम् अमृतो अदृष्टो दृष्टा अश्रुतः श्रोता अमतो मन्द अविज्ञातो विज्ञात न अन्यो अतो अस्ति दृष्टा न अन्यो अतो अस्ति श्रोता न अन्यो अतो अस्ति मन्द न अन्यो अतो अस्ति विज्ञात एष ते आत्मा अन्तर्यामि अमृतो अतो अन्यत् अर्थम् अदोह उद्दालक आरुणिर् उपरराम. അപ്പൊ ഇത്രയും പറഞ്ഞു. ഉദ്ദാലകന്റെ കയ്യിൽ നിന്ന് നല്ല രണ്ട് ചീത്ത കേട്ട് കഴിഞ്ഞപ്പോ രാജവർക്കൻ കാര്യം തുറന്നു പറഞ്ഞു. മര്യാദയ്ക്ക് ഗാർഗി ചോദിച്ചു, പറഞ്ഞില്ല. പക്ഷെ ഉദ്ദാലകൻ എന്ത് ചെയ്തു, നിന്റെ തല തുളിച്ചു പോകുന്നു പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോ പറയാനുള്ള കാര്യങ്ങൾ നേരെ പറഞ്ഞു. വാസ്തവത്തിൽ ആ ഗാർഗി ചോദിച്ച ചോദ്യങ്ങളിൽ എന്തൊക്കെയാണോ വന്നത് അതിന് സമാധാനമോ പറഞ്ഞു. പക്ഷെ അവിടെ എന്ത് ചെയ്തു, ചോദ്യകർത്താവിനെ ശപിച്ചു. ഇവിടെ എന്ത് ചെയ്തു, ചോദ്യകർത്താവ് ശപിച്ചു. അപ്പൊ തുറന്നു പറഞ്ഞു. അപ്പൊ ഇങ്ങനെയും ചില ഉപദേശ രീതികളുണ്ടെന്ന് മനസ്സിലാക്കണം. ചിലയിടത്തും മര്യാദയ്ക്ക് ചോദിച്ചാൽ പറയത്തില്ല. അപ്പോ അപ്പം മര്യാദ വിട്ടു ചോദിച്ചാലേ പറയത്തുള്ളൂ എന്ന്. പിന്നെ ചോദിച്ചാരാണ് അറിയാമെന്നുള്ള ആരാ ചോദിച്ചത്? ആരണി. അപ്പൊ ചോദിച്ചതിന്റെ താല്പര്യം എന്താണ്? ഇവിടെ ഇത്രയും പേര് ഇവിടെ കൂടിയിരിപ്പുണ്ട്. അതിലൊരു പെണ്ണൊരു ചോദ്യം ചോദിച്ചു. അത് തനിക്കറിയാമെന്നുള്ള കാര്യമാണ്, എനിക്കും അറിയാമെന്നുള്ള കാര്യമാണ്. അത് മടിക്കാതെ പറഞ്ഞു കൊടുക്കുക, എല്ലാവരും കേൾക്കട്ടെ. അതെല്ലാം പറഞ്ഞു കൊടുക്കുന്നില്ലെങ്കിൽ പിന്നെ എന്റെ സ്വഭാവം മാറും എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ യാജ്ഞവർക്ക് ശരി എന്നാ പറയാം എന്ന് പറഞ്ഞു. വളരെ വിശദീകരിച്ച് എന്താണ് സൂത്രാത്മാവ്, എന്താണ് അന്തര്യാമി എന്ന് പറയുന്നതായിട്ടാണ് ഇവിടെ ശ്രുതി പറയുന്നത്. സഹോവാച. ഇപ്പൊ യാജ്ഞവർക്കം പറയുന്നു എന്താണ് വായുർവേഗോതമ യസ് സൂത്രം. വായുവാണ് ഇവിടുത്തെ സൂത്രം എന്ന്. ഇതിന്റെ വായുവിനെ കുറിച്ച് ചോദിച്ചാണ് എന്താണ് യദ്ധി സർവപ്രാണി സാധാരണം. എന്താണ് വായു എന്ന് പറയുന്നത്? യോ വായു സാമാന്യ വിശേഷാത്മകസ്യ കർമ്മണ തദ്ഭാവേന ആശ്രയ സദാ മാനാദവഗതോ നഹി ക്രിയാശക്തിമന്ദം വായും അതിക്രാമ്യ അനേത്ര ക്രിയായുക്ത തം കർമാശ്രയം വായും തച്ച ആശ്രിതം കർമ്മ സംബന്ധിത്വേന പ്രാപ്യ പുംസാമധ്യേ സ്ഥിതഃ സ തയോർ ആത്മീയ അഭിമാനി ജീവോ അത്ര ഫലരൂപ വായുരിത്യർ. അപ്പൊ ഇവിടെ വായു എന്ന് പറഞ്ഞാൽ ജീവൻ എന്ന് മനസ്സിലാക്കണം എന്നാണ്. വായു എന്ന് പറയുന്നതിന് വേറെ അർത്ഥം കൊണ്ട് അതാണ് മുമ്പ് പറഞ്ഞത്. എന്താണ് വായു? ആണ് സമഷ്ടി രൂപത്തിൽ നിൽക്കുന്നത്, അതാണ് വിഷ്ണു രൂപത്തിൽ നിൽക്കുന്നത്, അതാണ് കർമ്മത്തിന് ആശ്രയമായിരിക്കുന്നത്, അതിനെ ആശ്രയിച്ച് കർമ്മങ്ങളെല്ലാം നടക്കുന്നു, അത് ഉള്ളിൽ പ്രാണരൂപത്തിലിരിക്കുന്നു, പുറത്തിൽ വീശുന്ന വായുവായിരിക്കുന്നു. അതൊക്കെയാണ്. പക്ഷേ അത് ആത്യന്തികമായിട്ട് എന്താണ്? സത്തയൊരു ആത്മീയ അഭിമാനി ജീവോ അത്ര ഫലരൂപ വായു. ഇവിടെ ഫലരൂപത്തിൽ സ്വാഭിമാനിയായിരിക്കുന്ന ജീവൻ, ആ ജീവൻ തന്നെയാണ് ഗോതമത്ത സൂത്രം. ആ സൂത്രാത്മാവ് തന്നെയാണല്ലോ. അതിവിടെ തുടങ്ങുന്നുണ്ട്. ഈ ശരീരത്തിൻ്റെ ഉള്ളിൽ ജീവരൂപത്തിൽ ചലനാത്മകമായിരിക്കുന്ന അതാണ് ആ സൂത്രം. വായുനാ വൈ ഗോതമ സൂത്രൻ അയം ച ലോക പരശ്ച ലോക സർവാണുജ ഭൂതാനി സന്ദർഭാനി പറയുന്നു. ഈ വായു, ഈ ജീവനെ കൊണ്ടാണ് ഈ ലോകം നിലനിൽക്കുന്നത്, പരലോകം നിലനിൽക്കുന്നത്, സർവപ്രാണികളും നിലനിൽക്കുന്നത്, സർവഭൂതങ്ങളും നിലനിൽക്കുന്നത്. ഇതിനെ ആശ്രയിച്ചിട്ടാണ് സന്ദർഭാനി സംഗ്രഥിതാനി ഭവന്തി. അങ്ങനെ ഇവിടെ ഭാഷകാരം പറയുന്നതാണ്, ഒരു നൂലയിൽ എങ്ങനെയാണോ മണികൾ കുരുത്തിരിക്കുന്നത് അതുപോലെ കുരുത്തിരിക്കുന്നത് ഭവന്തി. തസ്മാദ് വൈഗോതമ പുരുഷം പ്രേതമാഹോ
अस्ति जलोगे प्रसिद्धि कथम यस्मा वायु सूत्र वायुना विध्रुत सर्व तस्मा वेगोदमापुरुषम प्रेतमाहु എന്താണ് ആൾക്കാർ മരിക്കുമ്പോൾ ഈ ശരീരത്തിന് പ്രേതമെന്ന് വിളിക്കുന്നത്? അവിടെ ഒരു പ്രേതത്തെ കണ്ടെന്ന് പറയും. ഭൂതപ്രേതം എന്നുള്ള ഈ ശരീരത്തിന് പറയാറുണ്ട്. മൃതം ശരീരം വെറും പ്രേതമാണ് എന്നെന്തുകൊണ്ട് പറയുന്നു? ശരീരത്തെ കാരണം ഈ ജീവൻ ഈ ശരീര ജീവനിൽ ഈ ശരീരത്തെ പൊരുത്തിരിക്കുകയാണ്. എങ്ങനെയാണോ നൂല് പൊട്ടുമ്പോൾ മണികൾ വേറെയാകുന്നത് അതുപോലെ ഈ ശരീരം ആ നൂലിൽ നിന്ന് വേറെ ആകുന്നു. ഇതിനെ പ്രേതമെന്ന് വിളിക്കുന്നു. അത് പറയുന്നു പ്രേതമാഹു വ്യസ്രംസിഷത എന്ന് പറയുന്നു. വ്യസ്രംസിഷത വിസ്രസ്ഥാനി അത് ചിതറിപ്പോകുന്നു. മണികൾ എങ്ങനെയാണോ ചിതറിപ്പോകുന്നത് അതുപോലെ ഈ ശരീരങ്ങളെല്ലാം ആ ജീവനിൽ നിന്ന് വേർപെട്ട് കഴിഞ്ഞാലെല്ലാം ചിതറിപ്പോകുന്നു. അതുകൊണ്ടെന്ന് പറയുന്നു പ്രേതം ആഹു പുരുഷം ഈ ശരീരത്തെ പ്രേതം എന്ന് പറയുന്നു. സൂത്രന സന്ദർഭാനി ഭവന്തി തീവിമേത യാജ്ഞവൽക്ക് അന്തര്യാമണം. അങ്ങനെ ആദ്യം അന്തര്യാമിയെ കുറിച്ച് പറഞ്ഞു. എന്താണ് അന്തര്യാമി തന്നെയാണ് ഇവിടെ ജീവനായിരിക്കുന്നത്. സർവശരീരങ്ങളിലും ചൈതന്യം പകർന്നു കൊടുക്കുന്ന ജീവൻ അതാണ്. ജീവൻ എന്ന് പറയുമ്പോൾ അസൂക്ഷ്മ ശരീരമാകുന്ന ഉപാധിയോടുകൂടിയിരിക്കുന്നത് അതാണ് എന്ന് പറഞ്ഞു. ഇനി ഏവം ഏവ ഏത് യാജ്ഞവൽക്യ സമ്യഗുക്തം സൂത്രം തദന്തർഗതം ഇദാനീം തസ്യൈവ സൂത്രസ്യ നിയന്താരം അന്തര്യാമണം ബ്രൂഹി. ഇനി ആ ജീവനെയും നിയന്ത്രിക്കുന്നു അന്തര്യാമം. എല്ലാ ശരീരത്തിലും ജീവരൂപത്തിലിരിക്കുന്നു. ഈ സുഖദുഃഖങ്ങളൊക്കെ അനുഭവിക്കുന്നു. ആ ജീവനെ നിയന്ത്രിക്കുന്ന ഒരു അന്തര്യാമി ഇതിന്റെ ഉള്ളിലുണ്ട്. അതാണ് സൂത്രം തദന്തർഗതം ഇദാനീം തസ്യൈവ സൂത്രസ്യ നിയന്താരം അന്തര്യാമണം ബ്രൂഹി. ജീവനും അന്തര്യാമിയും തത്വത്തിൽ ഒന്നാണ്, പക്ഷെ വ്യവഹാരത്തിൽ രണ്ടാണ്. ഭ്രാമയൻ സർവഭൂതാനി എന്ന് പറഞ്ഞ് സർവപ്രാണികളെയും ചലിപ്പിക്കുന്നു യന്ത്രാരൂഢാനിമായ അസ്വമായ കൊണ്ട്. അങ്ങനെയുള്ള സൂത്രാത്മാവിനെ വിശദീകരിച്ച് മനസ്സിലാക്കണമെന്ന്. അസുഖത്തെ ചെയ്ത് അറിയാൻ വേണ്ടിയിട്ടാണ് ഗാർഗി ചോദിച്ചത്, പക്ഷെ മറ്റു കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇപ്പോ അത് പറയുന്നു. ആരണി ചോദിച്ചപ്പോൾ അത് വ്യക്തമാക്കുന്നു. എന്താണ് പ്രതിവ്യാന്തിഷ്ഠൻ ഭവതി സൗന്ദര്യാമി ഓരോന്നായിട്ട്. നേരത്തെ ഇതൊക്കെയാണോ ചോദിച്ചപ്പോൾ വായു പൃഥ്വി ഇതിൻ്റെയൊക്കെ എന്താണ് ഇതിൻ്റെ ആശ്രയം എന്നാണ് ചോദിച്ചത്. ഇപ്പോൾ പറയും പൃഥ്വിയിൽ സ്ഥിതി ചെയ്യുന്നത് സൗന്ദര്യാമി. ഇവിടെ പറഞ്ഞെന്താണ് ഏവമേവ ഏത് യാജ്ഞവൽക്കി സമയഗുക്തം സൂത്രം തദന്തർഗതം തദ്ദാനി തസ്യൈവ സൂത്രസ്യ നിയന്താരം അന്തര്യാമം. ആ ജീവനെ ആണ് സൂത്രമെന്ന് പറഞ്ഞത്. കാരണം അത് സർവപ്രാണികളിലുണ്ടല്ലോ, അതിൻ്റെ സമഷ്ടി എടുത്തുകൊണ്ടാണ് സൂത്രമെന്ന് പറഞ്ഞത്. അപ്പോൾ അതിനെയും നിയന്ത്രിക്കുന്നത് അന്തര്യാമി. അതിനെ കുറിച്ച് പറയുന്നു സൂത്രാദപ്യന്തരതമ അന്തര്യാമി അധിനോച്യതി കാര്യകാരണഭാവോയം യസ്മിൻ ഉക്തി സമാപ്യതി. നേരത്തെ ചോദ്യം ചോദിച്ചല്ലോ ഇതെവിടെയാണ് ഇതെവിടെയാണ് ഇതെവിടെയാണ്. ബ്രഹ്മലോകം വരെ എത്തിയ കാര്യകാരണഭാവം, ഇതിനൊരു കാര്യകാരണഭാവം കാണാൻ പറ്റും. പക്ഷെ ആ കാര്യകാരണഭാവം എവിടെയാണോ അവസാനിക്കുന്നതാണ് അന്തര്യാമി. അത് ഈ പറയുന്ന ജീവന്റെയും സൂത്രം എന്ന് പറയുന്ന അതിൻ്റെയും അതിനെയും നിയന്ത്രിക്കുന്നതാണ്. എങ്ങനെ സർവ പൃഥ്വിയാന്തിഷ്ടീതി സർവത്ര പ്രസംഗവും മാ ഭൂതതി വിശനഷ്ടി
ഇവിടെ പൃഥിവിയാം തിഷ്ഠൻ, പൃഥിവിയിൽ ഇരിക്കുന്നു എന്ന് പറഞ്ഞാൽ എല്ലാവരും പൃഥിവിയിലാണല്ലോ, അതിനുദ്ദേശിച്ചാണോ പറയുന്നതല്ല. അങ്ങനെ പറഞ്ഞാൽ എല്ലാവരെയും പറയേണ്ടി വരും, പ്രാണി സമൂഹത്തേക്ക് എടുക്കേണ്ടി വരും, അതല്ല അന്തര്യാമി. അതല്ല അന്തര്യാമി എന്ന് പറഞ്ഞാൽ ഈ കാണുന്നതല്ല, അതിന് ജീവൻ പോലും അല്ല, ജീവനെയും നിയമനം ചെയ്യുന്നതാണ്. പൃഥിവ്യാഹ അന്തരോ അഭ്യന്തര, പൃഥിവിയുടെ ഉള്ളിലുള്ളതാണ്. കാരണം പൃഥ്വി എന്ന് പറയുന്നത് അചേതനമായ ജഡമായ ഒരു വസ്തുവാണ്, അതിന്റെ ഉള്ളിലുള്ളത്. തത്രേ തത്സ്യാദ് പൃഥ്വി ദേവത ഏവ അന്തര്യാമി. ശരി, എന്താണ് പൃഥ്വി ദേവതയാണ്? പൃഥ്വി എന്ന് പറയുന്ന ഭൂതത്തെ ഉപാധിയായി സ്വീകരിച്ചിരിക്കുന്ന ചൈതന്യവിനെ പൃഥ്വി ദേവത എന്ന് പറയുന്നു. അതുമല്ല, എം അന്തര്യാമണം പൃഥ്വി ദേവതാ പിന്ന വേദ പറയുന്നു. എം പൃഥ്വി എന്ന വേദ എന്ന് പറഞ്ഞാൽ പൃഥ്വി ജഡമല്ല, അതെങ്ങനെ അറിയുന്നു? അവിടെ പറയുന്നു പൃഥ്വി എന്ന് പറഞ്ഞാൽ പൃഥ്വി ദേവത, അതും അറിയുന്നില്ല. എങ്ങനെയാണ് ജീവൻ സൂത്രരൂപത്തിലിരിക്കുന്ന ജീവൻ ഈ അന്തര്യാമി അറിയാതിരിക്കുന്നത്? അതുപോലെ ഈ പൃഥ്വി ദേവതയും അറിയുന്നില്ല. എങ്ങനെ മയ്യ എന്നെ കശ്യത് വർത്തതേത, വേറൊരാളൂടെ ഇവിടെ ഉണ്ട് എന്ന് ആ ദേവത അറിയുന്നില്ല. യസ്യ പൃഥ്വി ശരീരം, മറിച്ച് ഇതിന്റെ ആ ചൈതന്യത്തിന്റെ ശരീരമായിരിക്കുന്ന എന്താണ്? പൃഥ്വിയാണ്. യസ്യ പൃഥ്വിയെ ശരീരം ന അന്യ പൃഥ്വി ദേവതായാഹ ശരീരം തദൈവ ശരീരം പറയുന്നു. പൃഥ്വി ദേവതയുടെ ശരീരം എന്താണ്? അത് തന്നെയാണ് ഈ അന്തര്യാമിയുടെ ഈ ശരീരം. സൂത്രത്തിന്റെ ശരീരം എന്താണ്? അത് തന്നെയാണ് അന്തര്യാമിയുടെ ഈ ശരീരം. എന്നർത്ഥം ശരീരഗ്രഹണഞ്ച ഉപലക്ഷണാർത്ഥം കരണഞ്ച പൃഥ്വിയാത്തസ്യ. അതുപോലെ പൃഥ്വിയുടെ കർണം തന്നെയാണ് ഈ അന്തര്യാമിയുടെയും കർണം. സ്വകർമ്മ പ്രയുക്തം ഹി കാര്യം കർണഞ്ച പൃഥ്വി ദേവതായ. പക്ഷേ പൃഥ്വി ദേവതയെ സംബന്ധിച്ചൊരു തകരാറുണ്ട്. എന്താണ് ദേവത എന്ന് പറയുമ്പോൾ? അത് കർമാധീനമാണ്. തന്റെ കർമ്മത്തിനനുസരിച്ചാണ് തനിക്കൊരു ശരീരം കിട്ടിയത്, കർണങ്ങൾ കിട്ടിയത്. അപ്പോൾ ഇവിടെ ആ പൃഥ്വി ദേവത എന്ന് പറയുന്നതിന് അന്തര്യാമിയിൽ നിന്ന് വേറെയായിട്ട് കാണിക്കുകയാണ്. തദസ്യ സ്വകർമാഭാവ തന്തര്യാമണോ നിത്യമുക്തത്വ. ഇവിടെ എന്താണ് അന്തര്യാമി എന്ന് പറയുന്നത്? നിത്യമുക്തമായ ചൈതന്യത്തെ കാണിക്കുക. ദേവത എന്ന് പറയുന്നത് കർമ്മ അനുസാരിയായി ശരീരം കിട്ടിയ ചൈതന്യത്തെ കാണിക്കുകയാണ്. ഇതിന് കർമ്മമില്ല അന്തര്യാമിക്ക്. സ്വകർമാഭാവ അത് നിത്യമുക്തമാണ്. പക്ഷെ കാര്യകരണങ്ങളെല്ലാം അത് തന്നെ, പക്ഷെ കർമാധീനമല്ലെന്നേ ഉള്ളൂ. രണ്ടും തമ്മിലെ വ്യത്യാസം കാണിക്കും. ദേവത കർമാധീനമാണ്, അതിനുണ്ട് ശരീരവും കർണങ്ങളുമുണ്ട്, അന്തര്യാമിക്കുമുണ്ട്. പക്ഷെ അത് കർമാധീനമല്ല, അത് നിത്യമുക്തമാണ്. പരാർത്ഥ കർത്തവ്യത സ്വഭാവത്വ പരസ്യകർണം കർണഞ്ച തദേവ സിനസ്വത. അതുകൊണ്ടെന്താണ് ഈ അന്തര്യാമിക്ക് സ്വതകാര്യകരണങ്ങളൊന്നുമില്ല, അത് പരാർത്ഥമായി നിൽക്കുന്നതാണ്. എന്നുവെച്ചാൽ അതിന്റെ സാന്നിധ്യത്തിലാണ് ഇതെല്ലാം പ്രവർത്തിക്കുന്നതെന്ന്. സ്വയമായി അതിന് കർമ്മമൊന്നുമില്ല. പരസ്യകാര്യം കർണഞ്ച തദേവാസ്യ. അതുകൊണ്ട് ഈ സൂത്രമാവിന്റെ കാര്യകരണങ്ങൾ അല്ലെങ്കിൽ ഈ ദേവതയുടെ കാര്യകരണങ്ങളാണ് ഈ അന്തര്യാമിയുടെയും കാര്യകരണങ്ങൾ എന്ന് പറയുന്നത്. എന്ന സ്വത സ്വത അതിന് കാര്യകരണങ്ങളൊന്നുമില്ല, അത് മുക്തമാണ്. തഥാഹ യസ്യ പൃഥ്വി ശരീരം ഇതി. അതുകൊണ്ടാണ് ഇവിടെ പൃഥ്വി ശരീരം എന്ന് പറഞ്ഞത്. അപ്പോൾ ഈ പൃഥ്വിയിൽ തന്നെ അന്തര്യാമിയായി ഇരിക്കുകയും പൃഥ്വിയെ തന്നെ ശരീരമായി സ്വീകരിക്കുകയും അതേസമയം അവിടെ നിത്യമുക്തമായിരിക്കുകയും ചെയ്യുന്ന ആ ചൈതന്യം, അതിനെ ആശ്രയിച്ചാണ് ഇത് നിലനിൽക്കുന്നത്. കാരണം എന്താ ചോദിച്ചത്? ഈ ജലം എന്തിനെ ആശ്രയിച്ച് സ്ഥിതി ചെയ്യുന്നു? വായു എന്തിനെ ആശ്രയിച്ച് സ്ഥിതി ചെയ്യുന്നു? പൃഥ്വി എന്തിനെ ആശ്രയിച്ച് സ്ഥിതി ചെയ്യുന്നു? അതിന്റെ സമാധാനം ഇതാണ്, അന്തര്യാമി ആശ്രയിച്ച് സ്ഥിതി ചെയ്യുന്നു. ആദ്യത്തെ ചോദ്യത്തിന് തന്നെ സമാധാനമായി പറഞ്ഞിരുന്നെങ്കിൽ, തർക്കത്തിലേക്ക് പോകാതിരുന്നെങ്കിൽ കാര്യങ്ങൾ എളുപ്പമാണ്. പക്ഷെ യാജ്ഞവൽക്കി എന്ത് ചെയ്തു? ഗാർഗിയെ തർക്കത്തിലേക്ക് കൊണ്ടുപോയി, ശരിയായ ഉത്തരം പറയാത്തതുകൊണ്ട്. പാരണി എന്ന് പറഞ്ഞ് ശരിയായ ഉത്തരം പറയുക, ഉത്തരം എനിക്കറിയാം, ശരിയപ്പോ യാജ്ഞവൽക്കൻ പറയുന്നു. അതെന്തിനു വേണ്ടി? തർക്കം കൊണ്ടല്ല, ശ്രുതി പറയുന്നത് തർക്കം കൊണ്ടല്ല ഇത് മനസ്സിലാക്കേണ്ടത് എന്നുള്ള തത്വത്തെ മനസ്സിലാക്കി തരുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു കഥ ഇവിടെ അവതരിപ്പിക്കുന്നതെന്നാണ്.
അന്തിരാമിയെ കുറിച്ച് പറയുന്നു, ദേവതാകാര്യകർണസ്യ ഈശ്വര സാക്ഷി മാത്ര സാന്നിധ്യേന ഹി നിയന പ്രവൃത്തി നിവൃത്തി സ്യാദ. ദേവതാകാര്യകർണസ്യ, ഈ പൃഥ്വി ദേവതയുടെ കാര്യകർണങ്ങൾ, ശരീരവും ഇന്ദ്രിയങ്ങളും, അതെന്താണ് ഈശ്വര സാക്ഷി മാത്ര സാന്നിധ്യം, ആ അന്തരിയാമി എന്ന് പറയുന്ന സാക്ഷി ചൈതന്യത്തിന്റെ സാന്നിധ്യത്തിൽ, ആ അതിന്റെ സാന്നിധ്യം മാത്രം മതി, അതിനൊന്നും ചെയ്യേണ്ട കാര്യമില്ല. അതിന്റെ സാന്നിധ്യത്തിൽ എന്ത് ചെയ്യുന്നു, നിയമേന അത് നിശ്ചിതമായ രൂപത്തിൽ പ്രവൃത്തി നിവൃത്തി പ്രവൃത്തികളെല്ലാം അവിടെ സംഭവിക്കുന്നു. ഈശ്വരോ, അങ്ങനെയുള്ള അന്തരിയാമി തന്റെ സാന്നിധ്യം കൊണ്ട് തന്നെ സർവത്തിനെയും പ്രവർത്തിപ്പിക്കുന്നവൻ സാക്ഷി മാത്രനായി നിന്നുകൊണ്ട് സർവകർമ്മങ്ങൾക്കും ഹേതുവായിരിക്കുന്നവൻ, അവൻ ഈശ്വര നാരായണാഖ്യ. നാരായണൻ എന്ന് പറയുന്നത് അത് തന്നെയാണ്, സർവത്തിനും വസിക്കുന്നുകൊണ്ട് നാരായണൻ എന്നുള്ള പേര് വന്നു. പൃഥ്വിയും പൃഥ്വി ദേവത യമയതി, പൃഥ്വി ദേവതയെ നിയമയതി സ്വവ്യാപാരേ അന്തരോ അഭ്യന്തര തിഷ്ഠൻ, അതാതിന്റെ പ്രവൃത്തിയിൽ അതിനെ നിയോഗിക്കുന്നു. എവിടെ അഭ്യന്തര തിഷ്ഠൻ, ഉള്ളിൽ സ്ഥിതി ചെയ്തുകൊണ്ട്, അതിന്റെ ആധാരമായി സ്ഥിതി ചെയ്യുന്നുണ്ട്. യേശുദേ ആത്മാ തേ തവ മമ, അതാണ് നിന്റെ ആത്മാവ് എന്റെയും ആത്മാവ് അന്തര്യാമിയാണ്. ഇത് പറയാൻ വേണ്ടിയിട്ടാണ് ഇതുവരെ പറഞ്ഞു കൊണ്ടത്. നീ പൃഥ്വിയുടെ തത്വം എന്ത്, ജലത്തിന്റെ തത്വം എന്താണെന്നാണല്ലോ ചോദിച്ചത്. അതിന്റെ തത്വം തന്നെയാണ് നിന്റെ തത്വം, അതിന്റെ തത്വം തന്നെയാണ് എന്റെ തത്വം. തവ മമച്ച സർവഭൂതാനാംച ഉപലക്ഷണാർത്ഥം, എന്റെയും നിന്റെയും മാത്രമല്ല സർവഭൂതങ്ങളുടെയും സ്വരൂപമായിരിക്കുന്നതാണ് ഏത് അന്തര്യാമി സ്വയാപൃഷ്ഠ. അതിനെ കുറിച്ചാണ് നീ ചോദിച്ചത്. അമൃത സർവ സംസാര ധർമ്മവർജിത ഇത്യത്, എന്റെയും നിന്റെയും സ്വരൂപമായിരിക്കുന്നത്, അമൃത സ്വരൂപനായിരിക്കുന്നത്, സർവസംസാര ധർമ്മവർജിതനായിരിക്കുന്നത്, ആ തത്വം തന്നെയാണ് ഇവിടെ നീ ചോദിച്ച ഓരോന്നിന്റെയും തത്വം. ബ്രഹ്മലോകം വരെയുള്ള, ഭൂതസൂക്ഷ്മങ്ങൾ വരെയുള്ള സർവത്തിന്റെയും തത്വം പരമാർത്ഥം അതാണ്, അതിനാണ് ഇവിടെ അന്തര്യാമി എന്ന് പറയുന്നത്. അത് പല രൂപത്തിൽ, ദേവതാരൂപത്തിലിരിക്കുന്നു, ജീവരൂപത്തിലിരിക്കുന്നു, അത് തന്നെ ഈ നാനാ ഭൂതരൂപത്തിലും നാനാ ലോകരൂപത്തിലും ഇരിക്കുന്നു എന്ന് പറയുന്നതിന് വേണ്ടിയിട്ടാണ് ഇതിനെ ഓരോന്നിനായിട്ടെടുത്ത് കൂടെ വിശദീകരിക്കുന്നത്. ഓരോ ഭൂതങ്ങളെ എടുത്തിട്ട് ഇത് തന്നെ പറയുന്നതല്ല, ഒന്നിന്റെ അർത്ഥം മനസ്സിലാക്കി കഴിഞ്ഞാൽ ബാക്കി ഇനി ഓരോന്ന്, യോ അഗ്നോ യോ അന്തരീക്ഷേ യോ വായു യോ ദിവി യ ആദിത്യ, ഇങ്ങനെ പറയുന്ന സർവസ്ഥലം ഇത് തന്നെ പറയുന്നു. ഇതിനെല്ലാം ആധാരമായിരിക്കുന്നത് അവിടെ ഒരു ദേവതയെ കൂടി എടുത്ത് കാണിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. ഇവിടെ ആധ്യാത്മികം, ആദിദൈവികം, ആദിഭൗതികം എന്ന് മൂന്നായിട്ട് വിശദീകരിച്ച് പറയും. ശാന്തി ശാന്തി ശാന്തി.